ആരെങ്കിലും ഗോവിന്ദ വാര്യർക്ക് ഇങ്ങനെ ഒരു ബുദ്ധി തോന്നിയല്ലോ. നന്നായി. ഈ രണ്ടാം കെട്ട് എന്നൊക്കെ പറയുമ്പോ കുട്ടിയുടെ കാര്യം സങ്കടത്തിലാവുമെന്നായിരുന്നു മൂപ്പയുടെ ചിന്ത മുഴുവനും. സമയം പോണു, രാഹുകാലത്തിന് മുമ്പ് അവിടെ ചെന്നെത്തണം. ഭാസ്കരന്മാരൊന്ന് ധൃതി കൂട്ടുക. സമയം പോകുന്നു, നമുക്ക് പുറപ്പെടണ്ടേ? പുറപ്പെടാം പുറപ്പെടാം. ആഷോ അല്ല, കുടുംബക്കാരില്ലേ? തങ്കമണിക്ക് തീരെ സുഖയില്ല, മാവും വന്നിട്ടുണ്ട്. അപ്പുന്റെ ഒരുക്കം തീർന്നിട്ടില്ല, നീ ചെന്ന് വിളിച്ചാലേ അവനെ ഇറങ്ങും. ഗോവിന്ദ, ഞാൻ പറഞ്ഞതല്ലേ മോനെ കൂട്ടണ്ടെന്ന്? അച്ഛന്റെ വിവാഹത്തിന് മോനും കൂടി കൊണ്ടുപോണോ? അവനില്ലാണ്ട് എനിക്കൊന്നുമില്ല. എന്നാലും ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത കുട്ടിയല്ലേ, അതുകൊണ്ടാ പറഞ്ഞെ. അത് ശരിയാ. ആരാ പറഞ്ഞേ അവന് ബുദ്ധി വളർന്നിട്ടില്ലെന്ന്? ഇറങ്ങിയ സ്ഥിതിക്ക് തിരികെ കയറിയത് അശുഭ ലക്ഷണമാണ്. അപ്പൂ എന്താ മോനെ ഇത്? പോണ്ടേ? ഈ ഉച്ചിയിലെ മുടി ഒതുങ്ങുന്നില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ, ശരിയാവട്ടെ. നമുക്ക് അടുത്ത പ്രാവശ്യം രാമനെ കൊണ്ട് വെട്ടിക്കണം കേട്ടോ. ഇപ്പൊ അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ പാടില്ല. എന്നിട്ട് കുട്ടി? ഇല്ല, ഞാൻ അച്ഛന്റെ മടിയിലിരിക്കൂ. പാടില്ല കുട്ടി, എഴുന്നേക്കാൻ. ഇല്ല. കുട്ടിയല്ലേ, അവനോട് ഇരുന്നോട്ടെ. നാ പിന്നെ മുഹൂർത്തം തെറ്റിക്കണ്ട, താലിങ്ങോട്ട് കൊടുത്തോളൂ. ശങ്കരവാര്യരോട് എനിക്ക് തീർത്താത്തിരാത്ത കണപ്പാടുണ്ട്, ദേവനോട്. ഒരമ്മയുടെ സ്നേഹം എന്റെ കുഞ്ഞിന് കിട്ടിയിട്ടില്ല, അതിന്റെ കുറവേ അവനുള്ളൂ. ഇനിയിപ്പോ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഭാസ്കര അവനോട് കിടക്കില്ലെന്ന്? അല്ല, ഇന്നൊരു ദിവസത്തേക്കേനും ഒന്ന് മാറ്റി നിർത്താനോ എന്ന് വിചാരിച്ചു. ശങ്കുണ്ണി തരച്ചാക്കിട്ട് മോനിങ്ങി പോന്നു. രണ്ടുപേരും ഒരുമിച്ച് ഒരു പായലാ കിടത്തി, മറ്റവന് കിടക്കപ്പായാലും മുള്ള ചീരുണ്ട്. അവൻ ഇവിടെ കിടന്നോട്ടെ. മോമ്പാ ഇന്ന് എന്റെ കൂടെ കിടന്നു. ഓപ്പോൾ കിടന്നു. അമ്മയാണല്ലേ ഭാസിമാവൻ പറഞ്ഞു എന്റെ അമ്മയാണെന്ന്. ഭാസ്കരന്മാരാര് ഭഗവതിക്കാവിലെ ഇടയ്ക്കേം ഇവിടുത്തെ കരുത്തപ്പണിയാ. അയാൾക്കൊരു മോനുണ്ട് ശങ്കുണ്ണി, ഈ പ്രായ അവനാ അപ്പുനാകെ ഉള്ളൊരു കൂട്ട്. അമ്മ ഇഷ്ടായ മോനെ. ഞാൻ ഓപ്പോളെ കണ്ട് ഒന്ന് പറഞ്ഞിട്ട് വരാം.
രാത്രി കൊന്നിലി വേണി കടമ്പയേറി ഒരു പുലരിയോടി വന്നു ഒഴിയായൊരു താരാട്ട് കമ്പയത്തിരമ്പി കൊന്നിലി വീണുറങ്ങി കടമ്പയേറി ഒരു പുലരിയോടി വന്നു ഒഴിയായൊരു താരാട്ട് ഇടങ്ങൾ മുത്തു പുലിഞ്ഞു നിറഞ്ഞു നിലവറകൾ താടിക്കരിമുകിലേ ഇനിയോടോട് പമ്പയാറ്റി ഒന്നിളി വീണുറങ്ങി രാത്തടമ്പയേറി ഒരു പുലരിയോടി വന്നു ഓണക്കൂമൊഴിയായൊരു താറാക്ക് ോടക്കുഴലിൽ ചിന്നി തലം തിരി സംഘു മുഴങ്ങി തുടങ്ങി മേളങ്ങൾ കുളങ്ങൾ തുറവർ തുടങ്ങി കുറഞ്ഞു കോലങ്ങൾ തൂഞ്ഞാൻ കുരുവികളെ ഇനിയാറ പമ്പയാത്തിരമ്പി കൊന്നമ്പിളി വീണുറങ്ങി രാക്കടമ്പയേറി ഒരു പുലരിയോടി വന്നു ഓണക്കൂമൊഴിയായൊരു താരാട്ട് ഓണക്കൂമൊഴിയായ ഒരു താരാട്ട് ഇതുവരെ പഠിച്ചിട്ടില്ലല്ലേ? എവിടെ അച്ഛൻ ബാസ്റ്റർമാരാര്? മഞ്ഞുകാലം തുടങ്ങിയ പിന്നെ അറിയില്ലേ, വെളുത്തിന് എണീക്കുന്നതിന് ലേശം ബുദ്ധിമുട്ടാ, മുട്ടുമടങ്ങില്ലേ. വാദോ മകരമാസം മുഴുവൻ നീയാ ഇടയ്ക്ക അല്ലേ? പൈതൃകമായി കിട്ടിയ സിദ്ധിയല്ലേ കീഴ്ശാന്തി? ഈ അവനാണോ ഭേഷായി? അല്ലെങ്കിലും കമ്മിറ്റിക്കാരെ എന്നെ കൂടി നിയമിച്ചതില് കീഴ്ശാന്തിക്ക് ലേശം നീരസം ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ വായിക്കുന്നത് പുറത്ത് കേൾക്കണുണ്ട്. കീഴ്ശാന്തി പ്രതിഷ്ഠയുടെ മുന്നിൽ നിന്ന് പിറവിറക്കുന്നത് യഥാർത്ഥ മന്ത്രമാണെന്ന് ആർക്കറിയാം? ചുംബൻ സംസാരത്തിൽ കൂടുന്നുണ്ട്. വേണ്ട കേട്ടോ, നിന്റെ അച്ഛൻ ഭാസ്കരമാരാണ് പോലും എന്നോട് തകുതരം പറയാറില്ല. മനസ്സിലായോ നിനക്ക്? ചന്ദനം തീർന്നു, ആ ചന്ദനമുട്ട എടുത്തോണ്ട് അരയ്ക്ക. അതെന്റെ പണിയല്ല, ചന്ദനം തീർന്നെങ്കിൽ വേണ്ട. ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിലെ വെള്ളക്കയല്ലേ അരച്ചു കൊടുക്കണത്, അതിവിടെ ആകാം. ഭക്ഷണം തർക്കുത്തരേ പറയൂ, നിന്റെ സഹായം വേണ്ട, ഞാൻ അരച്ചോളാം. അങ്ങനെ മാറുക. തിരുമേനി, ചന്ദനം ഞാൻ അരച്ചു തരാം. വേണ്ട, പുലർച്ചെ തന്നെ അപ്പോട്ട് നിങ്ങൾ എത്തിയല്ലോ. സൂര്യൻ ഉദിച്ചില്ലെങ്കിലും അപ്പു ഉണരും. തിരുമേനി നട തുറന്നില്ലെങ്കിലും അപ്പു അമ്പലത്തിൽ ഉണ്ടാവും. അനിയൻകുട്ടി ഡോക്ടർ ആയില്ലേ? അമ്മ പറഞ്ഞു പേരിലൊരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചിട്ടുണ്ട്. അനിയൻകുട്ടി ഇന്നോ നാളെയോ വരുന്നുണ്ട്. ഓ, അപ്പോഴേക്കും തിരുമേനിക്ക് നല്ലൊരു സൂക്കേട് വരട്ടെ, അവൻ ഭേദമാക്കി തരും. കീഴ്ശാന്തി അല്ലാണ്ട് ആരെങ്കിലും ഇവനോട് വർത്താനം പറയോ? ഏ അപ്പു, അതോട് വയ്ക്കൂ, എന്റെ വയറ്റിപ്പഴപ്പാണ്. ഇതുകൊണ്ട് ഞാനൊരു വേല കാണിച്ചുതരാം. അപ്പു പറയണേ, അപ്പു ഈ ഇടയ്ക്ക് കണ്ട അവരെന്താ എത്ര പ്രിയം. അപ്പു തരാനാ പറഞ്ഞേക്ക, പറയണ കേക്കു. അപ്പു എന്താ എന്താ കീഴ്ശാന്തി? അപ്പു അവിടെ നിക്ക, നിക്കില്ല. അപ്പു പുറകെ വരണ്ട. ഇല്ല
തരില്ല, കുറയാ വന്നാലും പൊട്ടിച്ച് പുഴയിലെറിയും. രാവിലെ ഇങ്ങനെ പത്രം മാത്രം വായിച്ചിരുന്നാ മതിയോ? മേലെ പറമ്പില് മാധവമേനെ കാണുന്നു പറഞ്ഞിട്ടുണ്ടല്ലേ. മറന്നിട്ടല്ലടോ, ചന്ദ്രൻ നിന്ന് വരും, അവൻ വന്നിട്ടിറങ്ങാമെന്ന് വെച്ചിട്ടാ. അപ്പൊ പഠിപ്പെല്ലാം പൂർത്തിയായോ? ഇനി എന്തൊക്കെയോ ഉണ്ടെന്നാ പറയണേ. അപ്പുണ്ടച്ചാ ഇവിടെ ഇവിടെ. ഓ, അവിടെയാണോ? ഞാൻ കണ്ടില്ല. നശിപ്പിച്ചു, ഇപ്പൊ പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ടാവും. നശിപ്പിച്ചോ? എന്റെ ഇടയ്ക്കയും തട്ടിപ്പറിച്ചോണ്ട് അപ്പു ഓടി, പുറകെ ഞാനും ഓടി. പുറകെ ചെന്നാ ഇടയ്ക്ക പൊട്ടിച്ച് പുഴയിൽ എറിയൂന്ന് പറഞ്ഞു. ഞാൻ തിരിഞ്ഞോടി. അതിന് തിരിഞ്ഞോട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? തിരിഞ്ഞോടാണ്ട് ഞാൻ എന്താ ചെയ്യുക? ഒതുക്കത്തി പറഞ്ഞു വാങ്ങിക്കാൻ പാടില്ലായിരുന്നു? ഒതുക്കത്തി പറഞ്ഞു വാങ്ങാൻ ആളെ കിട്ടുന്നേക്കാം. പിള്ളേരച്ച ശാസിച്ചു വളർത്തണം. ഞാനൊന്ന് ഉപദേശിക്കാ വെച്ചാല് നിങ്ങൾ എന്നെ മേക്കിട്ട് കയറുമല്ലോ. ഉപദേശിച്ചു എട്ടും പൊട്ടും തിരിയാത്തവന് ഉപദേശിച്ചിട്ട് എന്താ കാര്യം? എന്നിട്ട് അവൻ അവിടെ ഹനുമാൻ പാറയുടെ നെറുകെ കയറിയുന്നതേ. ഈ അടി അടുന്നു വീശി അടിക്കണ കാറ്റും പോരെങ്കി വഴുക്കലും. എത്ര തവണ താഴേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് വരണില്ല. ദൈവമേ, ഭാസ്കര താഴ്ന്നു ചെല്ല. ഞാനോ? ആ ഇപ്പഴോ? പിന്നല്ലാതെ? ഔ, മേലാത്ത കാലം കൊണ്ട് മല കയറാൻ പോവാ. വലിഞ്ഞു കയറുന്നതിന് മുമ്പ് അവസാനമായിട്ട് എന്റെ അമ്മയെ വന്നൊന്ന് കണ്ടോളൂ. അച്ഛാ വേഗം ചെല്ല. എന്താ അമ്മയുണ്ടായേ? ആ അസത്തെ ഏതോ മലയമ്മേ കയറി നിൽക്കുക അത്രേ. മാറണം, ഓരോ ദിവസം ഓരോ തലവേദന ഉണ്ടാക്കും. ഇത്തിരി വേഗത്തിൽ നടക്കച്ചാ, എനക്കൊന്നും പതുക്കെ പോണ. വേദന ഉണ്ടെങ്കിലേ അച്ഛനെ കാലകൊണ്ട് മുറിച്ചു കളയൂ, നല്ല രസമായിരിക്കും. ഏ, നടക്കോച്ചാ. മനസ്സിലാണോ? കാലിനൊന്നും പറ്റിയില്ല. എന്താ? ചന്ദ്രനായിരുന്നു. സൂര്യൻ എന്ന് വിചാരിച്ചോ? ഒന്ന് പോണ. അച്ഛനും മകനും കൂടെ രാവിലെ ഓട്ടപ്പന്തമാ. ഒന്നും പറയണ്ട. എന്നെ ചന്ദ്ര ഇവന്റെ ഇടക്കിയും വാങ്ങി. അപ്പു ഹനുമാൻ പാറയുടെ നെറുകിക്കറി നിക്ക. അതെയോ? ഉവ്വ്, ഇടക്കാക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ച ദേവസ്വം ഇടക്കാല ആശ്വാസം എനിക്ക് തരില്ല. ഉവ്വ്, അപ്പോട്ട് അങ്ങനെ ഒന്നും ചെയ്യില്ല. പിന്നെ ആരാ ഈ നാട്ടിൽ ഇമാതിരി കാര്യങ്ങൾ ചെയ്യാ? ചന്ദ്രനറിയോ എന്തെല്ലാം കൊള്ളരായ്മ അവൻ ചെയ്യണമെന്ന്? അമ്പലത്തിൽ കയറിയ ഇടയ്ക്ക വലിക്ക, കിണ്ടെടുത്ത് പുഴയിലെറിയാ, തിരുമേനിട പൂളിലുമേ ഞാൻ കളിക്കുക, നല്ല ചുട്ട അടി കൊടുക്കാണ് വേണ്ടത്. ഞാൻ അടി കൊടുക്കണമെന്ന് വിചാരിച്ചില്ല. അവിടുന്ന് വിളിച്ചോണ്ട് വരാ. അതെ, ഞാൻ വരുന്ന വഴിക്ക കണ്ട വളരെ ബുദ്ധിമുട്ടി അവിടെ നിന്ന് ഇറക്കിയേ. അത് ഇടയ്ക്കങ്ങ് വാങ്ങിത്തരുവോ? ഇപ്പൊ അല്പ ദേഷ്യത്തില്ല, ഒതുക്കത്തെ ഞാൻ ഇടയ്ക്ക വാങ്ങിച്ച് വീട്ടിലെത്തിച്ചോളാം. അസുഖം വരുന്നില്ലേ? അപ്പൊ ഞാനോ എടുക്കളൂ. അവിടെ ലേശം ഒന്ന് നീങ്ങി. എന്താ ഇത്? ആ, അതൊക്കെ ഉണ്ടൊരു സൂത്രം. അപ്പോട്ട് വേണ്ടി ബാംഗ്ലൂർ നിന്ന് വാങ്ങിയതാ. എന്താന്ന് പറയാം? ഇതാണ്ടോ, ഇനി രാത്രിയില് കരണ്ട് പോയാലും അപ്പോട്ടൊരു പേടിക്കാണ്ട് കിടന്നുറങ്ങാം. കരണ്ട് പോയാലും ഇവനങ്ങ് താനെ കത്തും. ആ ഇങ്ങനെ ഞാൻ നോക്കിക്കോ. നല്ല രസമുണ്ട്. ഉണ്ണിമായക്ക് എന്താ കൊണ്ടുവന്നേ? ഉണ്ണിമായക്ക് മാത്രമല്ല, അപ്പു ഇട്ടുണ്ട് ഉടുപ്പ് പാന്റ് ഒക്കെ പെട്ടിയിലുണ്ട്. വാ. സാവിത്രി, സാവിത്രി. എന്തിനാ രാവിലെ കിടന്ന് വിളിച്ചു പോണേ? പഠിപ്പ് കഴിഞ്ഞ് ചന്ദ്രൻ വന്നോന്ന്. ഓ, വരുന്ന വഴിക്ക് മോളെ കണ്ടിട്ടാ തറവാട്ടിലേക്ക് പോയേ? ഒന്ന് അങ്ങോട്ട് കയറാൻ പാടില്ലായിരുന്നോ? നീ അങ്ങോട്ട് വെച്ചേ, ഞാൻ അവിടെ വരെ പോയിട്ട് വരാം. കുടിക്കാൻ സംഭാരം എടുക്കട്ടെ? ഒന്നും വേണ്ട. പുതുമഴ പെയ്ത വെള്ള, ചിലപ്പോ പനി വരും. ചൂടാക്കി കുളിക്കാറില്ലേ? നാട്ടിൽ വരുമ്പോഴെങ്കിലും കുളത്തിലൊന്നും മുങ്ങി കുളിച്ചില്ലെന്ന് വെച്ചാ. ഇതെനിക്ക് ചേരുന്നില്ല, വലുതാ. നീ ഇങ്ങനെ ദിവസം ചെല്ലും തോറും ചുരുങ്ങി ചുരുങ്ങി മത്തങ്ങ പോലെ ആവുമെന്ന് ഞാൻ വിചാരിച്ചോ? കളിയാക്കണ്ട. ചുരിദാർ എന്നറിഞ്ഞപ്പോ നാളെ കോളേജിലൊന്ന് ഷൈൻ ചെയ്യാലോ എന്ന് കരുതിയതാ.
ഇത്തരം വേഷങ്ങളൊന്നും നമുക്ക് ചേരില്ല എന്റെ കുട്ടിയെ. അച്ഛൻ ഇപ്പോഴും പഴയ രീതിയാ, സിറ്റിയിലോട്ടൊന്ന് ഇറങ്ങി നോക്കണം. അവളുടെ ആശയല്ലേ അച്ഛാ, ഇട്ടോട്ടെ. ആ ഇട്ടോട്ടെ. സാറല്ല, കൊച്ചേട്ടൻ പോകുന്നതിന് മുമ്പ് നല്ല ഉറച്ച ചുരിദാർ വാങ്ങിത്തരാം. ആ കൊച്ചേട്ടൻ തന്നെ അവളെ വഷളാക്കണേ. വന്ന് വന്ന് പെണ്ണിന് പഠിത്തത്തിലൊന്നും അല്ലാണ്ടായി ശ്രദ്ധ. അയ്യോ ഇല്ല, വെറുതെ കൊച്ചേട്ടാ. എല്ലാവരും ഉണ്ടല്ലോ. ശങ്കറിനോ? വരിക വരിക. ചന്ദ്രശേഖരൻ വന്നുവല്ലേ, മാളു വന്ന് പറഞ്ഞപ്പോഴാ ഞാൻ വിവരം അറിയണേ. അല്ല, വരുന്നവര് മാളുവിനെ കണ്ടു. ആ അവളേതാണ്ട് അരങ്ങേറ്റത്തിന്റെ കാര്യം പറഞ്ഞു. ആ അതുകൂടി പറയാനാ ഞാൻ വന്നത്. മാളുവിന്റെ അരങ്ങേറ്റത്തിന്റെ കാര്യ, കുറച്ചു നാളായി ഞാൻ വിചാരിക്കുന്നു അതങ്ങ് നടത്തണമെന്ന്. ഇപ്പൊ എല്ലാരും ഒത്തുകൂടിയ സ്ഥിതിക്ക് ഇനി നീട്ടണ്ടാ തീരുമാനിച്ചു. ഓ തെറ്റിച്ചല്ലോ. ഗണപതി പാദം തുണയായി വരണം, നർത്തന മണ്ഡപമുണരീണ ഗാന സരസ്വതി വീണാവാദിനി സ്വരജതി സംഗതി അരുളേണ നാരദ സംഗീത മന്ദങ്ങളിൽ നന്ദി മദ്ദള താളങ്ങളിൽ ഭരത സങ്കല്പം അമര മഞ്ജീര ലയത്തിൽ തുടിക്കും ദ്രുതഗതിയിൽ. എന്താ മാളൂത്, ചുവടുകളൊക്കെ തെറ്റണല്ലോ. മാളൂരിന്ന് എന്താ പറ്റിയേ? ഒന്നുമില്ല മാഷേ, ഞാൻ ഇപ്പൊ വരാം. ആ അതെ അതെ, നിങ്ങൾ വന്നോളൂ. എന്ത് പണിയാ നീ കാണിച്ചേ? വരുന്നവര് ട്യൂട്ടറിൽ വന്നത് അമ്മാനോട് പറഞ്ഞോ? പറഞ്ഞു. അതിനെന്താ? അച്ഛന്റെ മുന്നിൽ വെച്ച് ബോംബ് പൊട്ടിക്കുമ്പോൾ അമ്മാനെ നിങ്ങൾ പൊട്ടിച്ചു. ഞാനങ്ങ് ചമ്മിപ്പോയി. ആദ്യം നിന്നെ കണ്ടാണ് വന്നെന്നറിഞ്ഞാൽ അച്ഛൻ സംശയിക്കില്ലേ? സംശയം? ഇവിടെ എല്ലാവർക്കും എല്ലാ കാര്യവും അറിയാം. ഓഹോ, അപ്പൊ അത്രയോടെ എത്തിയോ? പിന്നെ ഒളിച്ചു വെച്ചിട്ട് എന്താ കാര്യം? അപ്പോ അച്ഛന്റെ ചെവിയിലും എത്തിയോ? അതില്ല, പക്ഷേ ദേവികമ്മയ്ക്കറിയാം. വൈഡ് പബ്ലിസിറ്റി കൊടുത്ത് എന്നെ തളത്തിലാണോ നിന്റെ പ്ലാൻ? കെട്ടിയിട്ടില്ലെങ്കിലേ പറന്നോളെ. പക്ഷെയാണെങ്കിൽ പൊയ്ക്കോ. പറക്കും നിന്നെയും കൊത്തിക്കൊണ്ട്. കുട്ടി എവിടെയാണെന്ന് വെച്ച് നാവെടുത്തേ ഉള്ളൂ. നൂറായുസ. അങ്ങനെ പെട്ടെന്നൊന്നും പോയില്ല. നീ വന്നോന്ന് കവലയെ വെച്ച് ഞാൻ അറിഞ്ഞു. നേരെ അക്കരയ്ക്ക് വിട്ടു. പെട്ടിയിൽ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കൂടിയേക്കാന്ന് കരുതി. പെട്ടെന്നായതുകൊണ്ട് ഒന്നും വാങ്ങാൻ നേരം കിട്ടില്ല. അല്ലെങ്കിൽ ഡോക്ടർമാരൊക്കെ അങ്ങനെയാ. നീ എന്താ ഇവിടെ? അല്ല, ചന്ദ്രേട്ടൻ വന്നപ്പോ. ശരി, ഞാനവിടെ കയറ. ഡിങ്കിന്നതൊന്ന് ഡിങ്കിന്നതൊന്ന് ഡിങ്കിന്നതൊന്ന്.
ഞാനൊന്നും കാണിക്കാ ഇവൻ പറഞ്ഞിട്ടാണെ ഭാവിയെ തൊളിച്ചില്ലേ അവൻ രോഗി നശിപ്പിച്ചല്ലേ ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? നടന്നു നടന്നു അപ്പൂട്ട മനപ്പൂർവ്വം ചെയ്തല്ലോ. നിനക്കത് പറയാം, അവളുടെ അരങ്ങേറ്റം അലങ്കോലായത് മോനെയും കൊണ്ട് അച്ഛൻ പോകുന്ന വാശി പിടിച്ചപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. ഓ, ഇനി അമ്മയുടെ വാ വേറെ. പാസിവാനാണെന്ന് തോന്നുന്നു, ഞാൻ നോക്കിട്ട് വരാം. നീ കരയാതെ മോളെ. ഞാൻ രണ്ടു കത്ത് തന്നിട്ടും ഉണ്ണിമായ മറുപടി തന്നില്ല. എന്തേ ഇഷ്ടക്കേട്ടും തന്നോട്? ഏയ്, അതുകൊണ്ടല്ല. പിന്നെ മറുപടി എഴുതാണ്ടിരുന്നപ്പോ എന്നോട് പിണക്കം തോന്നിയോ? ഇല്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞ വിഷമം തോന്നൂ? പറഞ്ഞോളൂ. അമ്മ കൂടെ ഉള്ളപ്പോ എന്നെങ്ങനെ നോക്കി നിക്കരുത്. അമ്മയുടെ മനസ്സിൽ എന്തിനാ ഇപ്പോഴും ഒരു ചീത്ത അഭിപ്രായം ഉണ്ടാക്കണേ? ഉണ്ണിമായുടെ അമ്മയ്ക്ക് എന്നോട് എന്തോ എപ്പോഴും ഇഷ്ടക്കേട് പോലെ. ആ അമ്മ ഗോപിയേട്ടനൊരു പേരിട്ടിട്ടുണ്ട്, വായി നോക്കിയത്. എന്നാ രക്ഷപ്പെട്ടു. അതെന്താ? പ്രേമത്തിന് എപ്പോഴും ആദ്യൊരു എതിർപ്പുണ്ടാവണം, എന്നാലും ഒരു ത്രില്ലുള്ളൂ. ആ അതെ, അച്ഛൻ അറിയുമ്പോ കാണാം. ഇതിനെങ്കിലും ഒരു മറുപടി തരണം. ഉണ്ണിമായേ, നീ വീട്ടിലേക്ക് പോവാ. അതെ. നിന്നെ എന്താ തന്നെ? ബുക്കാ. ആ പഠിക്കാനുള്ളത്? പരീക്ഷയ്ക്ക് തോക്കാതെ പഠിക്കണ്ടേ? ആ ശരിയാ, തോൽക്കാണ്ട് പഠിക്കണം. ഞാൻ ഒന്നാം ക്ലാസ്സിൽ മൂന്ന് വട്ടം തോറ്റു. അപ്പൊ മാഷ് പറഞ്ഞു എന്നെ പഠിക്കാൻ കൊള്ളില്ല അത്രേ, ഒറ്റയിടി കൊടുത്തു, പിന്നെ അങ്ങോട്ട് പോയേ ഇല്ല. അപ്പൂട്ടൻ മാത്രല്ല, ഇടി പേടിച്ച മാഷ് പിന്നെ സ്കൂളിലേക്ക് വന്നിട്ടില്ല. നേരോ പോയോ? ഉണ്ണിമായ ഞാനും വരണുണ്ട് വീട്ടിലേക്ക്. നിന്നെ അയ്യോ ഉണ്ണിമായേ ദേ വരണു. രാമ 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 ഭാഗ്യമാം രാമപാദം ചേരണേ മുകുന്ദ രാമ ഭാഗ്യമാം രാമ 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 ഭാഗ്യമാം രാമപാദം ചേരണേ മുകുന്ദ രാമ. ദേവു കുറച്ച് പോലെ എടുക്ക, അച്ഛൻ വിളിച്ചെന്ന് പറഞ്ഞു. ആ അത്താഴമൊക്കെ കഴിഞ്ഞോ? ഹൂവ് അപ്പു അവിടെ അപ്പുറത്തുണ്ട്. എന്നായിരിക്ക കോഴ്സ് കഴിഞ്ഞ സ്ഥിതിക്ക് നാട്ടിലേതെങ്കിലും ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നതല്ലേ നല്ലത്? ഇല്ലച്ച, ഞങ്ങളുടെ ബാച്ചുള്ള എട്ട് പേര് ടെസ്റ്റ് എഴുതി, അതിൽ എനിക്കും ഒരു സൈമൺ വർഗീസിനും മാത്രമേ എം ടിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ളൂ. അമേരിക്കയിലും മറ്റും പോയാ ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം വന്നാ ഓടി വരാനൊന്നും പറ്റില്ലല്ലോ മോനെ. ഇടയ്ക്കെപ്പോഴെങ്കിലും ഒന്ന് വന്നു പോവല്ലോ അച്ഛൻ. അവൻ അതാ ഇഷ്ടം എന്ന് വെച്ചാല് എതിരു പറയണ എന്തിനാ? എതിരു പറഞ്ഞതല്ല, അവിടത്തെ ജീവിതത്തോടൊരു ഭ്രമം തോന്നിയിട്ട് അവിടെ തന്നെ കൂടിക്കളയണമെന്ന് തോന്നിയാൽ മക്കളെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമം കൊണ്ട് അച്ഛൻ പറഞ്ഞതാ. മൊബൈൽ കിടന്നു. പിന്നെ അവിടുത്തെ ആഹാരക്കാരിയൊക്കെ ശരിയാവണ വരെ വല്ല ചമ്മന്തി പൊടിയോ ഉപ്പിലിട്ടതോ? അതും അല്ലത് എന്നോട് പ്രത്യേകം പറയണോ? ഹായ് അപ്പോ,
കൊരങ്ങഞ്ചത്ത കാക്കാലിനെ പോലെ ഇവിടെ കുത്തിയിരിക്കുക. പനി കഴിഞ്ഞ് കുളിച്ചു നിറഞ്ഞു. അതാ നടയുടെ ചൊറണ ഞാൻ ഇങ്ങോട്ട് പോകുന്നേ. കുളിച്ചിട്ടൊന്നും ഇല്ല, മേല് കഴുകി. എന്നാ വാ, നമുക്കൊന്ന് കറങ്ങാൻ പോവാ. ഞാൻ മരണില്ല, കാറ്റത്തും തണുപ്പത്തൊന്നും ഇറങ്ങില്ലെന്നാ അനിയൻ കുട്ടി പറഞ്ഞേ. നിനക്ക് പനി വന്നാ പിന്നെ അഞ്ചാറ് ദിവസത്തെ ആരും പോക്കാൻ മിണ്ടാനും പറയാനൊന്നും ആരും ഉണ്ടാവില്ല. എനിക്ക് പനി വരുമ്പോ നിനക്കും കൂടി വന്നെങ്കില് ഒന്നിച്ചു കിടന്ന് സംസാരിക്കായിരുന്നു. നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. ആ ഇരിക്കെ ചിരിക്കെ അസലായിട്ടുണ്ട്. ഇതില് നിന്നെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല. ദൈവത്തിനൊരു അബദ്ധം പറ്റിയതാ. നീ ജനിക്കുന്ന സമയത്ത് മനുഷ്യരുടെ ആത്മാക്കളുടെ ഷോക്ക് തീർന്നപ്പോ ഒരു കഴുതയുടെ ആത്മാവ് ഫിറ്റ് ചെയ്താണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അതെയോ? സംശയമുണ്ട്, അച്ഛൻ വരട്ട് പോയി ചോദിച്ചോളൂ. നീ പോകല്ലേ, ഞാൻ ഇപ്പൊ വരാം. എങ്ങോട്ടാ പോണേ? അച്ഛനോട് ചോദിച്ചിട്ട് അബദ്ധം പറയല്ലേ. ഇങ്ങോട്ട് വന്നേ. കഴുതയുടെ ആത്മാവ് നിനക്കല്ല, എനിക്കാ ഫിറ്റ് ചെയ്ത് തന്നെ. ആണോ? ചന്ദ്രേട്ടന്റെ കാര്യം ഇപ്പൊ ഇങ്ങോട്ട് ഓർത്തേയുള്ളൂ. അത് ശരി, അപ്പൊ എപ്പോഴും ഓർക്കാറില്ലെന്ന് അർത്ഥം. ഓ പിന്നെ എനിക്കിവിടെ വേറെ പണിയുണ്ട്. രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോ തിരിച്ചു വരുന്നവരെ ഓർക്കാനുള്ള വാഗം ഉണ്ടാക്കാനാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്. അമ്മ എന്തേ കുളിക്കുക? അമ്മാനോ? അച്ഛനും ഏട്ടനും കൂടി ഏതോ ഒരു കേസിന്റെ കാര്യം പറഞ്ഞ് ഇറങ്ങിയതാ. അമ്മായി കുളിക്കാനായിട്ട് കുറെ ആടി. ഏയ് ഇപ്പൊ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ആ അപ്പൊ ഞാൻ വന്ന സമയം കൃത്യം. കണ്ടോട്ടെ, എല്ലാരും കണ്ടോട്ടെ. നിന്നെ ആരെങ്കിലും കണ്ണു വെക്കുന്നതിന് മുമ്പ് പുറത്ത് ധാരാളം അറിയട്ടെ നീ എന്റെ പെണ്ണാണെന്ന്. അതിനൊക്കെ ഇനിയും സമയമുണ്ട്. കോളേജിലായിരുന്നാലും ഹോസ്റ്റലിലായിരുന്നാലും നീയാ മനസ്സ് മുഴുവൻ. പ്രീ ഡിഗ്രി നല്ല മാർക്കോടെ പാസ്സാവാൻ പറഞ്ഞതേ നിന്നെ കൂടെ മെഡിസിൻ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാ മണ്ടി. എന്നിട്ട് മൂന്ന് ചാൻസ് ആയിട്ട് പാസ്സായോ നീ? ഡോക്ടർ ചന്ദ്രശേഖരന്റെ വൈഫ് അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാജുവേറ്റ് എങ്കിലും ആവണ്ടേ? ഒരു നല്ല ഭാര്യയാകാൻ ഡിഗ്രി ഒന്നും വേണ്ട. അത് ശരിയാ, ഭാര്യയാകാനും പിള്ളേരെ പറ്റി വളർത്താനും വലിയ ഡിഗ്രി ഒന്നും വേണ്ട. പക്ഷെ കുറച്ച് പഠിപ്പുണ്ടേലേ കോമൺ സെൻസ് കൂടും. ഉള്ള സെൻസ് ഒക്കെ മതി എനിക്ക്. ആഹാ ചന്ദ്രനോ? സംസാരം കേട്ടപ്പോ ഞാൻ സംശയിച്ചു ഇപ്പൊ ഇവിടെ ആരാണെന്ന്. എന്നാ അമേരിക്കക്ക് പോണേ? വ്യാഴാഴ്ച പുലർച്ചെ. അപ്പോ പഠിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ടുള്ളൂ? ഇടയ്ക്കൊന്ന് വന്നോണോന്നുണ്ട്. കേട്ടോ മൈ, ഞാനൊരു കണ്ടീഷൻ വെക്കാൻ പോവാ. പ്രീ ഡിഗ്രി എങ്കിലും കടന്നുകൂടിയിട്ടേ ഞാനുള്ള കൂട്ടിക്കൊണ്ടു പോകുന്നുള്ളൂ. അങ്ങനെ ആച്ചാ പെണ്ണിന് ഈ ജന്മം മിന്നുകെട്ടുണ്ടാവില്ല. നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാടി. അല്ലെങ്കി വേണ്ട, ഞാൻ തന്നെ കേറാം. ഇവള് ചായ കൂട്ടിയ ബേഷായിരിക്കും. എങ്ങനെ ഉണ്ട് സെൻസ്? ഇക്കണക്കിന് കല്യാണം കഴിഞ്ഞാ നീ എനിക്ക് പച്ചവെള്ളം തരില്ലെന്നാ തോന്നുന്നത്. അമ്മായി ചായ ഊട്ടി വരുന്നവരെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. അതുവരെ എന്താ? അല്ല ചായ വേണ്ട, കാപ്പി മതി എന്ന് പറയായിരുന്നു. അപ്പോ അപ്പോ മോനെ, അപ്പോ അപ്പോട്ടാ എവിടെ പോയി ചെക്കൻ? അപ്പോ അപ്പൂനെ ഇവിടെക്കും കാണാനില്ലല്ലോ ദേവു. അസുഖം കഷ്ടിച്ച് ഭേദമായിട്ടല്ലേ ഉള്ളൂ, പുറത്തൊന്നും ഇറങ്ങി നടക്കാറായിട്ടില്ല. പുറത്തൊന്ന് ഇറങ്ങി എന്ന് വെച്ചെന്താ, കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. നീ അവനെ എവിടെങ്കിലും പറഞ്ഞയച്ചോ? ഓ ഞാൻ ഇങ്ങോട്ടും പറഞ്ഞയച്ചില്ല. സൂര്യൻ ഉച്ചയിൽ നിൽക്കുമ്പോ എന്തിനാ വാരശേരെ പച്ച കള്ളം പറയണത്? ഭാസ്കരൻ കണ്ടോ അപ്പൂനെ? കണ്ടു, തണ്ടമുക്കില് എന്തോ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇളയമ്മ പറഞ്ഞു എന്നും പറഞ്ഞു ഓടുന്നു. ഞാൻ വിളിച്ചിട്ട് നിന്നില്ല. ഓ ഞാനത് ഓർത്തില്ല, പറഞ്ഞയച്ചു. ചന്ദ്രൻ പോവല്ലേ, അവൻ എന്തേലും ഉണ്ടാക്കി കൊടുത്തയക്കണോന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ. അതിന് അപ്പൂനെ അയക്കണോ എന്നോട് പറയാറുന്നില്ലേ നിനക്ക്? അടുക്കളയിലെ വല്ല കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നടപ്പുണ്ടോ? പറയുമ്പോ വാരമാശം തെറ്റിദ്ധരിക്കരുത്. ഈശ്വരൻ പോലും സഹിക്കാത്ത പ്രവൃത്തികളാണ് വാരശ്ശേരി ആ കൊച്ചിനോട് കാണിക്കണത്. ആ താൻ ആ തേങ്ങക്കാരനെ പോയി കണ്ടോ? കണ്ടു. ഇന്നാ വിളിച്ചോണ്ട് വരാനില്ലേ, മുഴുവൻ കിടന്ന് ചിരിയ. ഉണ്ണിമായേ, ഉണ്ണിമായേ, ദേ കണ്ടോ അപ്പു. ഉണ്ണിമായേ നിനക്കൊരു ബുക്ക് തന്നയച്ചിരിക്കണോ, തെക്കേടത്തെ ഗോപി. അമ്മ എടാ എങ്ങനെയാ, എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതാ. പിടിച്ചോ, പഠിച്ചിട്ട് ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു.
കുട്ടിക്ക്. കണ്ടില്ലേ, പ്രേമലേഖനം കൊടുത്തായിട്ടിരിക്കുന്നു. അത് സ്വന്തം സഹോദരന്റെ കയ്യില്, കുടുംബത്തിന്റെ മോഹനം. അയ്യോ വേണ്ടാ, പറഞ്ഞു ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ കൂടി വല്ലതും അറിയാവോ? വയർത്തി കൊച്ചിട്ട് എന്താ മാഷയി കാണിച്ചു? ഞാൻ പിന്നെ എന്താ വേണ്ടേ? താപറ പ്രായത്തിന്റെ വിവരക്കേടാന്ന് കരുതി ഉപദേശിക്ക, നേരുവയ്ക്ക് നയിക്ക, അത്ര എന്ന് മോളെ ഒന്ന് സമാധാനിപ്പിക്കുക. ഉണ്ണിമായ തല്ലി എന്തിനാ? ഉണ്ണിമായ എന്തിനാ തല്ലിയെന്ന് എന്താ പറയാ ഭാസ്കര? ഉണ്ണിമായ തല്ലി എന്തിനാണെന്ന് അപ്പു ഉണ്ണിമ ഭാഷനാമം പറഞ്ഞുതരാം. ഗോപി ബുക്ക് എന്നാ ഇനി വാങ്ങണ്ട, മായക്കുട്ടി ചീത്തേക്കാനാ അവന്റെ പണി. ആരും കാണാതെ വേണം ഉണ്ണിമായുടെ ഇടയിൽ ബുക്ക് കൊടുക്കാൻ, പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതാ. അപ്പു വേണ്ട, വേണ്ട അപ്പു, അപ്പു വേണ്ട, വേണ്ട വേണ്ടാന്ന് പറഞ്ഞു, വേണ്ട വേണ്ട അപ്പു. നീ ഉണ്ണിമായ തീർത്തിയാക്കും പല്ലോ. അപ്പു പിന്നെ ഞാൻ പറഞ്ഞവരില്ല, നീ നോക്കിക്കോ. പിന്നെ ഞാൻ പറഞ്ഞവരില്ല അപ്പു. നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അച്ഛൻ നിന്നെ തല്ലിയത്? ഇപ്പൊ മോള് പഠിക്കുന്ന പ്രായാ, പഠിച്ചു പഠിച്ച് നീയും ചേട്ടനെ പോലെ ഡോക്ടർ ആവണം. അതൊക്കെ കാണാ അച്ഛൻ ജീവിച്ചിരിക്കുന്നത്. എന്തെങ്കിലും തമാശകളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പഴേ മനസ്സിൽ നിന്ന് പറിച്ചു കളയണം. കുടുംബത്തിന് പേരുദോഷം ഉണ്ടാകാൻ ഒരു ചെറിയ കാര്യം പോലെ. അമ്മായി, അക്കരയിലെത്തിയ വാർത്ത, ആൾക്കാർ എന്തൊക്കെയാ പറഞ്ഞു നടക്കണേ, കേൾക്കുമ്പോ തൊലി പൊളിയണ്. അവനെ എല്ലാത്തിനും കാരണം ആ അസത്ത്. കുട്ടിക്കൊരു തെറ്റ് പറ്റിയെന്ന് വെച്ച് എടുത്തു ചാടി പുറപ്പെട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു. എവിടെയാ കഴുത? അവിടെ കൊണ്ടിരിപ്പുണ്ട്. മാഷുവാൻ എന്തേ? ഗോപിയുടെ വീട് വരെ പോയിരിക്കുക. എന്തിനാ, സംബന്ധം ഉറപ്പിക്കാനോ? ഓ, ഗോപിയുടെ വീട്. ഇപ്പൊ സമാധാനമായല്ലോ. നോക്കച്ചു, എല്ലാവരും എന്നെയാ വഴക്ക് പറയണേ. അവൻ ഉണ്ണിമായ ചീത്തയാക്കുമെന്ന് പറഞ്ഞു, അതുകൊണ്ടാ ഞാൻ അവനെ തല്ലിയേ. ഓ, ഒരു രക്ഷകൻ. എന്നിട്ടിപ്പോ എന്തായി? നാട് മുഴുവൻ നാറി. ഉണ്ണിമായക്കിന് പുറത്തിറങ്ങി ഇറങ്ങാൻ പറ്റും? എന്താ പുറത്തിറങ്ങിയാല്? നിന്റെ അച്ഛന്റെ 28. അച്ഛൻ പറഞ്ഞാലുണ്ടല്ലോ. ആ പറഞ്ഞാല് നിന്നെ ഞാൻ തല്ലും. എന്താണ് കാണുക? ഇടാ.
എന്റെ അമ്മയുടെ ഒരു ബഹളം. അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞു, ഒക്കെ അറിഞ്ഞു. അതിന് എന്താ കൂട്ട? അനിയൻകുട്ടി അച്ഛൻ എന്നെ തല്ലി. ദാ ചോര കണ്ടോ? സാരമില്ല, അപ്പോട്ട് വിടുന്നു. അനിയൻകുട്ടി മരുന്ന് വെച്ചേരാ. അച്ഛൻകുട്ടി ഈ കൈകൾ ഇനി അപ്പോട്ടിന് നേരെ പൊക്കിയ പൊക്കിയ നീ എന്ത് ചെയ്യടാ? ഞാൻ ചന്ദ്ര, നിങ്ങൾ എന്തായി കാരണേ? അച്ഛു എടാ എടാ വിട. അച്ഛുടാ എന്തായി കാട്ടണേ? നീ എന്തിനാ ഇവന്റെ മേലെ മെക്കിട്ട് കയറണേ? ആരോടാ? ആ പാവത്തിനോടോ? എല്ലാം അറിയാവുന്ന എന്റെ അമ്മ ഇതിന് കൂട്ടുന്നല്ലേ? ആ പാവത്തിനെ കരയിച്ചിട്ട് എന്ത് തേടി അമ്മ? എന്തെങ്കിലും ഒന്ന് കേട്ടാ പിന്നെ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെടുക. അതെങ്ങനെയാ, തലയ്ക്കകത്ത് ചാണല്ലേ, എരുമച്ചാണം? അച്ഛൻ എന്തൊക്കെയാ പറയണേ? മായക്കുട്ടിക്ക് ഒരു ചീത്ത പറഞ്ഞാൽ ഞാനത് ഇടപെടാൻ പാടുന്നുണ്ടോ? തീർന്നില്ല, ആ ഗോവി കൂടെ കിട്ടട്ടെ, അവനും കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം. എന്നാ ചെല്ലേ, അവനെയും തല്ല, അവന്റെ തന്റെയും തല്ല്. എന്നിട്ട് ഇനി അറിയാത്തവരും കൂടി അറിയട്ടെ ഉദയനൂരിയുടെ ഇളയ പെണ്ണുള്ളത് പഴച്ച് വാരിയത്തിരിപ്പാണെന്ന്. ഒടുവിൽ പെണ്ണിനെ കൊണ്ടുപോകാൻ ആളില്ലാണ്ട് വരുമ്പോ എന്റെ പൊന്നുമോന്റെ കൂടെ ഇറക്കി വിടും. കൊല്ലം കുറയായി ഞാനിവിടെ ഓരോന്ന് ഗുണിച്ചും ഹരിച്ചും കണക്കൂട്ടാൻ തുടങ്ങിയിട്ട്. ഒക്കെ തെറ്റാനൊരു നിമിഷം മതി. തള്ളയില്ലാത്ത ചെക്കനെ നോക്കാൻ ജോലിയും കളഞ്ഞ് വാരര് വീട്ടിലിരുന്നപ്പോ എന്റെ ദേവൂന് ഇറക്കി വിട്ടത് എന്തിനാണ് അതിന്റെ വിചാരം? പുണ്യം കിട്ടാനാ? അന്ന് തുടങ്ങിയതാ കണക്കൂട്ടല്. അങ്ങേരുടെ കാലം കഴിഞ്ഞ് അക്കണ്ട സ്വത്തുക്കളൊക്കെ എന്റെ മക്കൾ അനുഭവിക്കാൻ വേണ്ടിയാ. നാളൊരു കാലത്ത് മാളു അങ്ങോട്ടും മായക്കുട്ടി ഇങ്ങോട്ടും വരേണ്ടതാ. ഒരിക്കലും ഇവൻ കാരണം വാരൊക്കെ ഒരു നിരസുണ്ടായി. വീണ്ടും എന്തെങ്കിലും അനിഷ്ടം തോന്നി ചിറ്റേടവുമായുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചാ പിന്നതാ കോട്ടുമായിട്ടുകൊണ്ടിരുന്നാ മതി. നിങ്ങളൊന്ന് വാരത്തേക്ക് ചെല്ലേ. മായക്കുട്ടിക്ക് ഒരു ചീത്തപ്പേരുണ്ടായതിന്റെ വിഷമത്തില് ഇവൻ ചെയ്തു പോയതാണെന്നും പറഞ്ഞ് അങ്ങ് സമാധാനിപ്പിക്കേ. വേണ്ട, എല്ലാം തണക്കട്ടെ. Thank you.
അല്ല ആരായത്? ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടോ രാവണി മാഷൊക്കെ? പിന്നില്ലാണ്ടിരിക്കോ? കൂളശ്ശേരിയിൽ ഒരു വിവാഹത്തിന് കൂടാൻ വന്നതാ. കൂട്ടത്തിൽ ഒന്ന് മാഷ കണ്ട കാര്യമുണ്ടായിരുന്നു. രാവണി മാഷ് മട്ടന്നൂർ സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്യുമ്പോ മാഷായിരുന്നു ഹെഡ് മാസ്റ്റർ. ഇപ്പൊ കൊല്ലം കുറേ ആയി ഇല്ലേ മാഷേ? അതെ. ഇത് എന്റെ അളിയൻ ശങ്കരവാര്യർ. ഇത് ഡോക്ടർ എം കെ വാര്യർ. യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത വിഭാഗം മേധാവിയാ. പൊന്നിയം വാര്യത്തിനാ കെട്ടിയിരിക്കണേ. പൊന്നിയം വാര്യത്ത് വളരെ പ്രശസ്തനായ ഒരു ജ്യോതിഷ പണ്ഡിതൻ ഉണ്ടായിരുന്നല്ലോ, പേര് കുട്ടികൃഷ്ണ വാര്യർ. ഭാര്യയുടെ മൂത്ത ഏട്ടനാ, ഇപ്പൊ ഇല്ല, മരിച്ചു. ആ അപ്പോ വളച്ചു കെട്ടില്ല, അതാ വന്ന കാര്യം പറയാം. ഇദ്ദേഹത്തിന്റെ മകള് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫൈനൽ ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുക. കുട്ടിക്ക് ഒരു ഡോക്ടറെ തന്നെ ഭർത്താവായി കിട്ടിയാ കൊള്ളാന്ന് ആഗ്രഹമുണ്ട്. നമ്മുടെ ഇടയില് അതത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അന്വേഷിച്ചു വന്നപ്പോ ഉദിയന്നൂർ വാര്യത്ത് മെഡിസിൻ പാസ്സായ ഒരു ചെക്കനുണ്ടെന്ന് കേട്ടു. അത് മാഷയുടെ മകൻ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. അപ്പൊ പിന്നെ സൗകര്യമായല്ലോ, അതാ നേരിടങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ അവന്റെ വിവാഹ കാര്യം ആലോചിച്ച് തുടങ്ങിയിട്ട് പോലുമില്ല. ധൃതി വേണ്ട, മകളുടെ പഠിത്തം കഴിയുമ്പോ മതി, അതിനിടയ്ക്ക് ഒരു നിശ്ചയം അത്രേ വേണ്ടു. ഇങ്ങനെ ഒരു ആലോചനയുമായിട്ട് ഇങ്ങോട്ട് വന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവനിപ്പോ അമേരിക്കക്ക് പോവുക പഠിക്കാൻ. ഓഹോ, പഠിത്തമൊക്കെ കഴിഞ്ഞ് നമുക്ക് സാവകാശമായിട്ട് തീരുമാനിക്കാം. മതി, അത് മതി. കനകക്കട്ടി, മാളുവിന്റെ ജാതകം ഞാൻ ഇതിനകത്താണല്ലോ വെച്ചിരുന്നത്, അതിവിടെ കാണാനില്ലല്ലോ. എന്തിനാ ഇപ്പോ മോളെ കെട്ടിച്ചയക്കാൻ പോവാ? പിന്നല്ലാണ്ട് മനക്കണക്കും കൂട്ടി ജപിച്ചോണ്ട് ഇവിടെ ഇരുന്നാലേ ചെക്കൻ ആണുങ്ങളും വന്ന് കൊണ്ടുപോകും, ഉദയനൂര് ആൾക്കാരും വന്നു തുടങ്ങി, അതും പണവും പ്രതാപമുള്ളവര്. എന്റെ ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല, കുടുംബസമേതം കല്യാണത്തിന് പോവുക, ഉരുട്ടി പിഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരുക. എന്താ ചാ? എടാ, ചന്ദ്രശേഖരൻ ആലോചനകൾ വന്നു തുടങ്ങി വാര്യത്ത്, ഇനി നമ്മളെ ഉണ്ടാതിരുന്ന അപകട. പോരാത്തേന് അന്യനാട്ടിലേക്കാവും പോണേ, വല്ല കുരുക്കിലും ചെന്ന് വെട്ടാലേ ദാ കോട്ടുവായിട്ടോണ്ടിരുന്നാ മതി. അങ്ങനെ വെച്ചാ കല്യാണം അവിടെ നടത്തണം. നീ പറഞ്ഞതാ അതിന്റെ ശരി. അവൻ പോണേന് മുമ്പ് വാര്യരോട് നയത്തി പറഞ്ഞ് ഒരു ഉറപ്പിക്കലെങ്കിലും നടത്തണം. ഞാൻ ജാതകം ഒന്ന് നോക്കിച്ചിട്ട് വരാം, നീ പോയി ദേവയോട് പറഞ്ഞ് ചന്ദ്രന്റെ തലക്കുറി ഒന്ന് വാങ്ങിക്കേ. ശുഭലക്ഷണ അഷ്ടമത്തിൽ ചൊവ്വ, മംഗല്യസ്ഥാനത്ത് ഗുളിയനും, ഇതാണ് ഗ്രഹങ്ങളുടെ കിടപ്പ്. ഈ അവസ്ഥയിൽ ഞാൻ എന്താ പറയാ? എന്താ തിരുമേനി? മംഗല്യദോഷമുണ്ട്. ഈ ജാതകം ഗണിച്ചതും എഴുതിയതൊക്കെ തിരുമേനി തന്നെയല്ലേ, എന്നിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. മംഗല്യദോഷമുള്ളത് ഗണിച്ചപ്പോഴേ കണ്ടു. വാര്യരെ അപ്പോഴേ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ ആ സത്യം മറച്ചത്. എന്തെങ്കിലും കല്യാണക്കാര്യത്തിലേക്ക് കടക്കുമ്പോ അറിയത്തേന്ന് കരുതി. എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നില്ലേ? ആ കണ്ടോ, ഈ മനോവിഷമം 20 കൊല്ലക്കാലം കൊണ്ടു നടക്കണമായിരുന്നെന്നാണോ വാര്യര് പറയണത്? ഞാൻ സൽബുദ്ധിക്ക് ചെയ്തതാ. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഒരു വഴിയും കാണില്ല, വൈധവ്യം നിശ്ചയ. ഗ്രഹങ്ങളുടെ കിടപ്പ് അങ്ങനെയല്ലേ. വിവാഹത്തിന്റെ പക്ക നാളോളമേ ആ ദാമ്പത്യം നിലനിൽക്കൂ, പിന്നൊരു പുനർവിവാഹം കാണുന്നുണ്ട്, സുദീർഘ ദാമ്പത്യവുമായിരിക്കും അത്. അങ്ങനെ അങ്ങോട്ട് ആശ്വസിക്കുക. പരിഹാര പൂജ എന്തെങ്കിലും? ആരെ പ്രീതിപ്പെടുത്തിയാലും കാര്യമില്ല, വിധിയെ തടുക്കാനാവോ? എന്റെ ഈശ്വര, എന്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ. സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, ഈശ്വരനെ ധ്യാനിക്കുക. മറ്റാരേലും കാണിച്ച് ഒന്നുകൂടെ വിശദമായിട്ട് നോക്കിയാലോ. നീയൊന്നും മിണ്ടാണ്ടിരിക്കണ്ടോ, ജ്യോതിഷത്തിൽ വലിയ മടത്തിനേക്കാൾ കേമനായിട്ട് വിവരമുള്ള ആരാ ഉള്ളത്?
ഗ്രഹനിലയും ദൃഷ്ടിയും എല്ലാം വിശദമായി ഗണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത്. തിരുമേനി പറഞ്ഞാൽ പഴക്കില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഏതായാലും ഈ കാര്യം പുറത്താരോടും പറയണ്ട, പ്രത്യേകിച്ച് മാളു അറിയണ്ട. ഗ്രഹനില അല്പം ഒന്ന് മാറ്റി പുതിയൊരു ജാതകം ഇരിക്കുക. അയ്യോ, അത് ചതിയല്ലേ? ചതിക്കണ്ടെന്ന് കരുതിയാലേ മോള് നിത്യകന്യകയായി വാരിച്ചിരിക്കും. അത്ര തന്നെ. മംഗല്യദോഷമുണ്ട്, വിവാഹത്തിന്റെ പക്ക നാളോളമേ ആ ദാമ്പത്യം നിലനിൽക്കും. മംഗല്യദോഷമുണ്ട്. ജാതകത്തിലുള്ള ദോഷം തീരാൻ ഞാൻ ഒരൊറ്റ വഴിയേ കാണുള്ളൂ. അപ്പൂനെ കൊണ്ട് മാളുവിന് പുടവ കൊടുപ്പിക്കുക. അപ്പൂനെ കൊണ്ടോ? ആ, പേരിനൊരു ചടങ്ങ്. ചടങ്ങിന് വേണ്ടി മാത്രം ഒരു വിവാഹം? ഗോവിന്ദട്ട് സമ്മതിക്കോ? സമ്മതിക്കും. അപ്പൂവിന്റെ നന്മയ്ക്കാണെന്ന് പറഞ്ഞാ ഗോവിന്ദട്ടിന് സന്തോഷം ഉണ്ടാവൂ. നമ്മുടെ കണ്ണിൽ മാത്രം അതൊരു ചടങ്ങ്. ജാതകം തമ്മിൽ നോക്കി ശുഭാണെന്ന് വരുത്തണം. ഗോവിന്ദേട്ടനെ അതിലൊന്നും ഇടപെടുത്തരുത്. നമ്മൾ പറഞ്ഞത് വിശ്വസിക്കും. എന്തായാലും കല്യാണം നടക്കട്ടെ. പക്കനാൾ തൊട്ട് പക്കനാൾ വരെ മാത്രമേ ഈ ദാമ്പത്യത്തിന് ആയുസുണ്ടാവൂ. അതായത് കൂടിയാ 27 ദിവസം. അതോടെ മാളുവിന്റെ ദോഷം തീരും. അപ്പോ അപ്പോ അതൊന്നും വേണ്ട. അമ്മ എന്നും മിണ്ടാണ്ടെന്നെ. അല്ലേ തന്നെ അവൻ ജീവിച്ചിരിക്കുന്നുണ്ട്. കുടുംബത്തിന് ഭാരം എന്നല്ലാണ്ട് വേറെന്താ? എല്ലാം നടന്നു കഴിഞ്ഞാ പിന്നെ രണ്ടാംകരന് ചന്ദ്ര സമ്മതിക്കുമെന്ന എന്റെ സംശയം. സമ്മതിക്കും, പക്ഷെ അവന്റെ അച്ഛൻ പറയണം. പറയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ചന്ദ്രനെ ഇക്കാര്യം അറിയിക്കേണ്ടതാണോ? വേണ്ട, എല്ലാം വഴി അറിഞ്ഞാ മതി. നാളെ അവൻ മടങ്ങിപ്പോവല്ലേ, അത് കഴിഞ്ഞ് വരതറിഞ്ഞാ മതി. ആ, പിന്നൊരു കാര്യം, ചന്ദ്രൻ പോയി കഴിഞ്ഞാ മാളു ഇക്കാര്യം എഴുതി അറിയിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അവള് സമ്മതിക്കുമെന്ന എന്റെ പേടി. എന്താ സമ്മതിക്കാണ്ടിരിക്കാൻ? അവളുടെ ഭാവിക്ക് വേണ്ടിയല്ലേ. അനിയൻകുട്ടി ഒരുപാട് ദൂരെയാ പോണേന്ന് ശങ്കുണ്ണി പറഞ്ഞു. അതെ, ഒരുപാട് ഒരുപാട് ദൂരെ. അപ്പൊ പിന്നെ അനിയൻകുട്ടിയെ നോക്കാൻ അവിടെ ആരും ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവും, ഇവിടുത്തെ പോലെ തന്നെ അവിടെയും സ്നേഹമുള്ള ധാരാളം ആൾക്കാരുണ്ടാവും. വലിയ ഡോക്ടറായിട്ട് വരുമ്പോ എനിക്കുള്ള മരുന്നൊക്കെ കൊണ്ടുവരണം. അതിന് അപ്പോട്ടിന് അസുഖമൊന്നുമില്ലല്ലോ. ഉണ്ട്, അതുകൊണ്ടല്ലേ അനിയൻകുട്ടിയെ പോലെ ഞാൻ ഡോക്ടർ ആവാത്തെ. ആര് പറഞ്ഞു ഇങ്ങനെയൊക്കെ? അപ്പോട്ടിന് ഒരു അസുഖം ഇല്ല, എല്ലാം തോന്നില്ല. ആ പിന്നെ ഒരു കാര്യം, ആരോടും തല്ലിനും വഴക്കിനും ഒന്നും പോരുത്. ഞാൻ തിരിച്ചു വരുമ്പോ ഉദയന്നൂരിൽ എല്ലാരും ബഹുമാനിക്കുന്ന അപ്പക്കുട്ടന്മാരെ കാണണം. ആഹാ, ഇതുവരെ റെഡിയായില്ലേ? അപ്പോട്ട് എവിടെ ഇരിക്കാ? അച്ഛൻ വിളിക്കണോ? അയ്യോ, ഈ ബാഗ് എടുത്തോ. എന്നെ എവിടെന്ന് പറഞ്ഞേക്കാൻ, എല്ലാരെക്കാളും നിർദ്ദി നിരക്കാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട് പോലെയല്ല ഈ അന്യനാടെന്നൊക്കെ പറഞ്ഞാൽ, അവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കുറെ സമയമൊക്കെ എടുക്കും. ആ വീട്ടുകാരെ പറ്റി ഓർത്ത് പഠിത്തത്തിലുള്ള സത്യമൊന്നും കുറയണ്ട. കരുകളൂ, എല്ലുണ്ട് കേശവന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ. കാറിലിരുന്ന് തിന്നു. എന്നാലും സമയം കളയണ്ട, കരുകളൂ. എന്താ ഭാസ്കര, പശുവിനെ പിടിച്ച് ശകുനം കെട്ടായിരുന്നില്ലേ? അങ്ങനെന്താ ഇപ്പൊ തന്നെ നിർത്താലോ? വേണ്ട, അപ്പോട്ട് മുൻ നിന്നാ മതി.
വലിയ മഠം പറഞ്ഞാൽ ഉറപ്പാ, നടന്നു എന്ന് കരുതിയാ മതി. നിന്റെ ജാതകത്തിലും അദ്ദേഹം തന്നെയല്ലേ എഴുതിയത് 32 കഴിയാണ്ട് വിവാഹം നടക്കില്ല എന്ന്? അതൊരു രണ്ടാം കെട്ടുകാരൻ നടന്നില്ല ഇപ്പൊ അതുപോലെയൊക്കെ. പരിഹാരോ പ്രതിവിധിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു, ഒന്നുമില്ല അത്രേ. ഒക്കെ അനുഭവിച്ചേ തീരൂ. ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ചന്ദ്രനുമായിട്ടുള്ള വിവാഹം നടത്തുക എന്ന് വെച്ചാ ഞാൻ ആലോചിച്ചിട്ടേ ഉള്ളൊരു വഴി. ചന്ദ്രൻ അറിയുമ്പോ? അറിയരുത്, അതാ വേണ്ട. എന്നാ ഗോവിന്ദേട്ടന്റെ കണ്ണി അവനത് അറിഞ്ഞു എന്ന് വരുത്തേം വേണം. അവിടെ നിന്റെ മിടുക്ക്. പേരിനൊരു മിന്നുകെട്ടല്ലേ ഉള്ളൂ, ഇനി ദോഷം തീർന്ന ചന്ദ്രൻ തന്നെ കെട്ടിക്കോട്ടെ. ആ പിന്നൊരു കാര്യം, വിവാഹം കഴിഞ്ഞു എന്ന് വെച്ച് അവര് നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ ഇടേണ്ടവരുത്. ഒക്കെ മനസ്സിലായല്ലോ നിനക്ക്? ഇനിയെല്ലാം നിന്റെ ബുദ്ധിക്ക് വിട്ടുവന്നിരിക്കണു. നീപ്പോ ഗോവിന്ദേട്ടനോട് എങ്ങനെയാന്ന് സൂചിപ്പിക്കുക? ഏട്ടൻ തന്നെ പറയാ, അതാ ശരി. നന്നായി കഴിയാ, ക്ലാവ് മുഴുവൻ പോണ. അച്ഛനെവിടെയാ മോളെ? പൂജാമുറിയിലുണ്ട്. എന്തായിട്ടാ കുടുംബത്തൊരു വിശേഷം ഉള്ളത് പോലെ? ആ ആകെ ഒരു സ്വസ്ഥതയില്ല ശങ്കര. ഭഗവതിക്കാവിലെ തിരുമേനി ചെന്ന് കണ്ടു, ഒരു ശുദ്ധീകരണം നടത്തണം അത്രേ. ആ തിരുമേനി പറഞ്ഞെങ്കില് എന്തെങ്കിലും കാര്യം കാണും. ഇപ്പോ അപ്പൂന്റെ സമയവും അത്ര നല്ലതല്ല. ഏട്ടനൊന്ന് വെറുതെ, അവന്റെ സമയത്തിന് ഒരു കുഴപ്പമില്ല. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ വന്നേ. എന്താ? സ്വസ്ഥായിട്ടിരുന്ന് പറയാനുള്ള കാര്യ. ഒന്നും കൂടി വന്നേ. രണ്ടു മൂന്ന് ദിവസമായി മനസ്സിൽ ഇങ്ങനെ ഒരു തോന്നലുണ്ടായിട്ട് സാവിത്രിയായിട്ട് ആലോചിച്ചപ്പോ അവൾക്കും എതിർപ്പൊന്നുമില്ല. ശങ്കരൻ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. നമ്മുടെ അപ്പുവിന്റെ കാര്യ. അവനെ കൊണ്ടൊരു വിവാഹം കഴിപ്പിച്ചാലോ എന്ന്. എന്താ ശങ്കരായി പറയണേ? അപ്പുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കേ? എന്തേ അവനതൊന്നും പാടില്ല എന്നുണ്ടോ? ഇതെങ്ങനെ ചിന്തിക്കുന്നതാണ് കുഴപ്പം? ഓ, അവനൊരു പെണ്ണിനെ കൊടുക്കാൻ ആര് തയ്യാറാവുന്നായിരിക്കും ചിന്ത. അതെ, ഒന്നും കാണാണ്ട് ഇങ്ങനൊരു അഭിപ്രായം ഞാൻ പറയുന്നു കരുതുന്നുണ്ടോ? മാളുവിനെ ഞാൻ ഉദ്ദേശിച്ചേ. ഇതൊരു മഹാത്ഭുതമായിട്ടോ മഹാപുണ്യമായിട്ടോ ഒന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. നിന്റെ ഒരു കടമ, അതേ ഞാൻ കരുതുന്നുള്ളൂ. ഗോവിന്ദേട്ടൻ എന്താ അത്ര ആലോചിക്കുന്നേ? വേണ്ട ശങ്കര, ആ കുട്ടി അത് ശരിയാവില്ല. എന്താ ശരിയാവാത്ത? മാളുവിന്റെ കാര്യം ഓർക്കുമ്പോ ഇങ്ങനെ ഒരു ബന്ധം. ചുറ്റടത്ത് വാര്യത്തെ പഴയ അവസ്ഥ മറക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല കാലം വരാൻ കാരണക്കാരൻ ഗോവിന്ദേട്ടനല്ലേ? പണമായിട്ടും അല്ലാണ്ടും എത്രയാ? ആ നിലയ്ക്ക് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ദൈവദോഷം ഉണ്ടാവില്ലേ? എന്റെ കുഞ്ഞിനെ വളർത്താൻ അന്ന് നിന്റെ പെങ്ങളെ എനിക്ക് വിവാഹം കഴിച്ചു തന്നു. ഇന്നിപ്പോ ഇങ്ങനെ ഒരു ബന്ധം. നിന്റെ നല്ല മനസ്സിന് എന്ന് ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. എന്നാലും നല്ല ഭാവിയുള്ള ഒരു പെൺകുട്ടിയല്ലേ മാളു? ആ നിലയ്ക്ക് അപ്പുവായിട്ടൊരു വിവാഹം, അത് ശരിയാവോ ശങ്കര? കല്യാണം കഴിഞ്ഞ അതൊക്കെ ശരിയാവില്ല എന്നുണ്ടോ? മാളുവിനോട് ആലോചിച്ചോ? ആദ്യം ഗോവിന്ദേട്ടനോട് പറഞ്ഞിട്ടാവാന്ന് കരുതി. ഞാൻ പറയണതിനപ്പുറം അവൾക്ക് മറ്റൊരു തീരുമാനം ഉണ്ടാവില്ല.
വല്ലാണ്ട് ബഹളം കൂട്ടി ഒരു കല്യാണമൊന്നും വേണ്ട. അത്യാവശ്യം വേണ്ടപ്പെട്ടവരെ വിളിക്കുക, കാര്യം അങ്ങോട്ട് നടത്തുക. രാമമംഗലം ക്ഷേത്രത്തിൽ വെച്ച് നടത്തണമെന്ന് ഒരു നേർച്ചയുണ്ട്. അപ്പോ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വരട്ടെ, എനിക്ക് ദേവനോടൊന്ന് ആലോചിക്കണം. ഓ മതി. അതല്ല ദേവു, എല്ലാം അറിഞ്ഞോണ്ട് മാളൂനെ നമ്മള് ഇത് നടന്നു കാണണമെന്ന് കൂടുതൽ മോഹിക്കണം ഞാനാ. ചന്ദ്രന്റെ പഠിത്തം കഴിഞ്ഞാല് അവന്റെ വിവാഹം നടക്കാൻ താമസം ഉണ്ടാവില്ല. ഏട്ടൻ ഇരിക്കുമ്പോ ഇളയവന്റെ നടന്നാല് ആൾക്കാർക്ക് പറയാനുണ്ടാവും. പുറത്തുനിന്നൊരു ബന്ധം അപ്പൂന് കിട്ടില്ല. നമ്മുടെ കാലം കഴിഞ്ഞ അപ്പൂന് പിന്നെ ആരാ ഉള്ളേ? അവിടേക്കൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നാ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഏട്ടൻ ഇങ്ങനെ ഒരു ആലോചന കൊണ്ടുവന്നതില് സന്തോഷിക്കുകയല്ലാണ്ട്? അതെ, പക്ഷേ മാളൂന് വല്ല എതിർപ്പും? അങ്ങനെ എന്തേലും ഉണ്ടേച്ചാ ഏട്ടൻ അത് പറയൂ. അപ്പു അവൾക്ക് അന്യനൊന്നും അല്ലല്ലോ. ചന്ദ്രനോടും കൂടെ ആലോചിക്കാതെ ഏട്ടൻ എഴുതുന്നുണ്ടെന്നാ പറഞ്ഞേ. അത് പോരാ, നമ്മളായിട്ട് എഴുതണം. അത് നാളെ തന്നെ ഞാൻ ചെയ്തോളാം. എന്തൊക്കെയായാലും അവന് സന്തോഷം ഉണ്ടാവൂ. ഇനിയിപ്പോ അവന്റെ മറുപടിക്കൊന്നും കാക്കണ്ട എന്നാ എന്റെ അഭിപ്രായം. നാലാളറിഞ്ഞ് എന്തേലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിന് മുമ്പ് ഇതങ്ങ് നടത്താം. വലിയ കൊട്ടിഘോഷമൊന്നും വേണ്ട. തന്നെയല്ല, അവളുടെ ജാതകത്തിലുണ്ട്. ഈ ദശ കഴിഞ്ഞാ പിന്നെ മൂന്നാല് കൊല്ലം കാത്തിരിക്കണം അത്രേ. ഭഗവതിയുടെ നിശ്ചയം അതാണെങ്കിൽ നടക്കട്ടെ. നിന്റെ വിഷമം അമ്മയ്ക്കറിയാം, പക്ഷേ ഇപ്പൊ നീ ഇതിന് സമ്മതം മൊഴിയെ പറ്റും. എന്തമ്മയെ പറയണ, എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എങ്ങനെ തോന്നി അമ്മയ്ക്ക്? അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മോളെ. കോഴിനേട്ടൻ ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിച്ചപ്പോ എതിര് പറയാൻ മനസ്സുവന്നില്ല. അങ്ങനെ ഞാൻ വാക്ക് കൊടുത്തുപോയി. അതിനു മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? ചോദിച്ചാരെങ്കിലും ജീവിച്ചിരിക്കുന്നത് നടക്കില്ല. അപ്പോഴും ഒരു നല്ലത് വരാൻ വേണ്ടി ഗോവിന്ദേട്ടൻ എന്നോട് പറഞ്ഞപ്പോ ഒഴിഞ്ഞു മാറാൻ കഴിഞ്ഞില്ല. സ്വന്തം മകന് നല്ലത് വരാൻ വേണ്ടി എന്റെ ജീവിതം തന്നെ നശിപ്പിക്കണമെന്നുണ്ടോ അമ്മാവന്? അമ്മാവ് മാത്രമല്ല, ഞാനും ഇത് നേരത്തെ മനസ്സുകൊണ്ട് തീരുമാനിച്ചതാ. അപ്പൊ എല്ലാരും കൂടി എന്നെ കൊലക്ക് കൊടുക്കുകയാണല്ലേ? എന്റെ കുട്ടി അച്ഛൻ വിഷമിപ്പിക്കോ ഒക്കെ നിന്റെ നല്ലതിനാന്ന് കരുതിയാ മതി. ജലപാനം പോലും കഴിക്കാണ്ടിരുന്നാലോ? ദാ ഈ പാലെങ്കിലും കഴിക്കൂട്ടി. അതിലിത്തിരി വിഷം കൂടി കണക്കി തരാം അമ്മയ്ക്ക്. മതി നിന്റെ നിസ്കാരം, ഇതുവരെ ഞാൻ ശ്രമിച്ചു, ഞാൻ കൊടുത്ത വാക്കിന് മാറ്റാൻ പറ്റില്ല.
പട്ടിണിയും പരിവട്ടായി കിടന്നൊരു കാലമുണ്ടായിരുന്നു ഈ വാര്യത്ത്. ഉദയനൂരുമായി ഒരു ബന്ധം വന്നതിന് ശേഷമാണ് ഇവിടുത്തെ അടുപ്പ് പുകയാൻ തുടങ്ങിയത്. ആ മനുഷ്യന്റെ കാരുണ്യം കൊണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് നെറികേട് കാണിക്കുക. ഞാൻ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ വിവാഹം നടക്കും. ശങ്കരവാര്യരുടെ തീരുമാനത്തിനൊന്നും ഇതുവരെ യാതൊരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇനി തൊട്ട് ഉണ്ടാവാനും പോകുന്നില്ല. സാവിത്രി, സ്വർണപ്പണ്ടം വാങ്ങുന്ന നിലവിൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെന്ന് വെച്ചാൽ അത് പറയാൻ പറയാം. അച്ഛന്റെ ധർമ്മസങ്കടം എന്റെ മോളെ, നിന്റെ നന്മയ്ക്കെല്ലാം മനസ്സ് ചിന്തിക്കുന്ന നീ കരുതനുണ്ടോ? നല്ലതേ വരുത്തു. നേരെ ഇരുട്ടിയല്ലോ, മാളു എന്താ ചിറ്റടത്തേക്ക് പോവാത്തെ? കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് ചെക്കന്റെ വീട്ടിലല്ലേ നിൽക്കുന്നത്? ചെക്കനോ? ചെക്കൻ്റെ പറഞ്ഞാൽ ഇപ്പൊ അപ്പുട്ടൻ തന്നെയാ. മാളു ഇനി ഇവിടെ താമസിക്കുക. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്ന് മുതല് അപ്പുട്ടന്റെ പുറത്തുള്ള ചുറ്റനും കളി ഒക്കെ നിർത്തണം. എന്നിട്ട് മാളുവിന്റെ എല്ലാ കാര്യവും നോക്കണം, ഭക്ഷണവും വസ്ത്രവും ഒക്കെ. ഇനി അപ്പൂട്ടനും മാളൂ, മാളൂര് അപ്പൂട്ടനും. മാളുവിന്റെ എല്ലാ കാര്യവും നോക്കണം. മാളു കുടിച്ചോ. എനിക്ക് വേണ്ട. ബാസിമാവൻ പറഞ്ഞല്ലോ ഇന്നു മുതൽ മാളുവിന് കഴിക്കാനെല്ലാം തരേണ്ടത് ഞാനാണെന്ന്. കുടിച്ചോ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ഞാൻ കുടിക്കാം. എനിക്ക് ഉറക്കം വരണം. മാളു കിടന്നോ.
ഇവിടുന്ന് എമർജൻസി ലാമ്പ് അവിടെ അത് അപ്പു തന്നെയാ കേടാക്കി. ഞാൻ അതങ്ങടുത്ത് മാറ്റി വെച്ചു. എന്നാ പിന്നെ നേരത്തെ പറയണ്ടേ? ആ സാരല്ല, ഈ വിളക്കിട വെച്ചേക്കാം. മോളെ പേടിച്ചോ, കറണ്ട് പോയതുകൊണ്ടല്ലേ അപ്പു ബഹളം ഉണ്ടാക്കിയത്. കഥ കടിച്ച് കിടന്നുള്ളൂ, ഇനി ഒന്നും ഉണ്ടാവില്ല. ഒന്നിങ്ങോട്ട് വന്നേ. അതെ, മാളു ആകെ ഭയന്നിരിക്കുക. അപ്പുവിന്റെ സ്വഭാവവുമായി ഒന്ന് പരിചയിച്ചു വരണ വരെ അവള് താഴെ ഒന്ന് കിടന്നോട്ടെ. ദേവു, അതിനവരൊന്നിച്ച് കഴിയല്ലേ വേണ്ടത്? അത് ഞാൻ അവളെ കുറേശ്ശെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. നിങ്ങൾ പോയി കിടന്നോളൂ. മോള് പേടിച്ചോ, ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം പറയട്ടെ. എന്താ അപ്പു? അല്ല, അച്ഛൻ ഉണ്ടോ എന്ന് നോക്കിയതാ. രാവിലെ നിന്റെ അച്ഛൻ എവിടെ പോയി? അച്ഛൻ വീട്ടിൽ മൂടിപ്പോയി ചേർന്ന് ഉറങ്ങാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണം കഴിഞ്ഞ ചെക്കനാ, ഇനി അവനെയും കൂട്ടിയുള്ള കറക്കം ഒക്കെ നിർത്തിയേക്ക. അവനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് വഷളാക്കിയാ, പിന്നെ നിന്നെ ഈ പടി ഞാൻ കേട്ടില്ല. അപ്പുന്റെ അമ്മേ, സത്യം പറഞ്ഞാൽ മഹാഭാരതത്തിലെ ചില കഥകളും കഥാപാത്രങ്ങളും ലേശം സംസ്കൃത ശ്ലോകവും അല്പം കൊട്ടും അല്ലാണ്ട് ശങ്കുണ്ണി ഒന്നും പറഞ്ഞു കൊടുക്കാറില്ല. ഇതുവരെ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടുമില്ല, ഇങ്ങോട്ട് പറയേയില്ല. അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. മാറ്റമുണ്ട്, മാറ്റമുണ്ട്, മാളൂര് മാറ്റമുണ്ട്. നാണിക്കണ്ട, ശങ്കുന്റെ അടുത്ത് ഒരു താണവുമുണ്ട. എഴുന്നേക്കൂ, എഴുന്നേക്കൂ. എന്തിന്? എന്തിനെന്നോ, രണ്ടുപേരും കൂടി കുളിച്ച് ശുദ്ധായിട്ട് അമ്പലത്തിലേക്ക് പോന്നോളൂ. അതാണല്ലോ പതിവ് ചിട്ട. ചിട്ട തെറ്റിയോ? അപ്പൊ നല്ല ഉറക്കത്തിലാവില്ലേ? ഇതെന്താ ഈ കുട്ടി ഇങ്ങനെ മധുവിത് പുലർച്ചെ ഇങ്ങനെ ദേഷ്യം വരെ? ന്യായമില്ലല്ലോ. അത് ചോദിച്ചിട്ട് എന്റെ കാര്യം? അപ്പോ അപ്പോ അപ്പോട്ടെ, കുളിക്കാ. കുണിക്കേ, പൊലകുളിയാവും. ഹായ് അപ്പു, നിന്നോട് പറഞ്ഞിരുന്നല്ലേ പുലർച്ചെ എന്നെ എന്റെ വീട്ടിൽ വന്ന് കാണണമെന്ന്. കുളി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങുന്നു, നിനക്കറിയില്ലേ. കുളിയും ദേവാലയം ഒക്കെ പിന്നെ ആകാരുന്നില്ലേ? നിനക്ക് എന്നെ വന്നൊന്ന് കണ്ടുകൂടാർന്നോ? എങ്ങനെയും തരുന്നു രാത്രിയിലെ മാളൂരൊരു നാണവും ദേഷ്യവും ഒരു പിടിയും കിട്ടുന്നില്ല. എന്തുണ്ടായി പറയൂ, പറയൂ. പാല് ഞാൻ നീട്ടി, എന്നിട്ട് എന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ അത്രയും കുടിച്ചു, നല്ല പാല്. ഗ്ലാസ് ഉൾപ്പെടെ വിഴുങ്ങാത്ത നന്നായി. എന്നിട്ട് എന്താ ഉണ്ടായേ? പിന്നെ ഞാൻ കയറി കട്ടിലേ കിടന്നു. ആ സമയം മാളു പിന്നെ മുങ്ങിച്ചാവണ ഉത്തരം പറ കഴിയതേ. ആ സമയം മാളു മാളു പറഞ്ഞു, അപ്പൊ കറണ്ട് പോയി. സൗകര്യമായിരുന്നില്ലേ? ആദ്യം നീ എന്ത് ചെയ്തു? ഞാൻ നിലവിളിച്ചു. അപ്പൊ അച്ഛനും അമ്മയും ഓടി വന്നു. അഴുക്കുൽ താക്കിയില്ലേ? അമ്മ വന്ന് മാളുവിനെ വിളിച്ചോണ്ട് പോയി. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ ഉറങ്ങി. ഓ, നശിപ്പിച്ചു. ഈ ജന്മം നിനക്ക് ഉറക്കവും കുളിയായിരിക്കും. നീർന്നായ ഭഗവതി രക്ഷിക്കണേ. ആ വാരസ്യരെ, കാലത്തെ എങ്ങോട്ടാ? അക്കരയ്ക്കൊന്ന് പോവാ, ഏട്ടനെ ഒന്ന് കാണണം. കടുത്ത് പോയാവോ? വാരസ്യരെ അക്കരയ്ക്കുണ്ട്. വന്നോളീ, വന്നോളീ. എനിക്ക് വിശക്കണോ? എനിക്ക് വിശക്കണോന്ന്. ഇവിടെ ആരും ഇല്ലേ? അമ്മേ, എനിക്ക് വിശക്കണോന്ന്, എനിക്ക് വിശക്കണോന്ന്, എനിക്ക് വിശക്കണോ? ഉണ്ണിമായേ, ആരും ഇല്ലേ ഇവിടെ? എന്താ ഇത്? കല്യാണം കഴിഞ്ഞാൽ ആദ്യം ഭർത്താവിന് ഭക്ഷണം കൊടുക്കണം, എന്നിട്ടേ പെൺകുട്ടികൾ കഴിക്കാവൂ. അങ്ങനെ നിയമമൊന്നുമില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? ഉണ്ണിമായേ, എനിക്ക് വിശക്കണോ? അമ്മേ, എനിക്ക് വിശക്കണോ? എന്താ പോയത്? അമ്മ ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ. അച്ഛനെടുത്തു തരാം, മോനെ ഇവിടെ ഇരിക്കേ.
മാളുവിന് ഈ കല്യാണം ഇഷ്ടമാണെന്നല്ലേ ശങ്കരൻ പറഞ്ഞത്? പിന്നെന്തേ അവളിങ്ങനെ? എന്തേ ഒരു ആലോചന? ഞാൻ മാളുവിന്റെ കാര്യം ആലോചിക്കായിരുന്നു. എന്താ ഉണ്ടായപ്പോ? ഇങ്ങനൊരു വിവാഹം വേണ്ടായിരുന്നു തന്നെയാ ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നത്. നമുക്ക് തെറ്റുപറ്റിയോ ദേവു? അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? നീയും ശ്രദ്ധിക്കുന്നില്ലേ മാളുവിനെ? വന്ന് കേറിയപ്പോ മുതല് അവക്ക് യാതൊരു പ്രചരിപ്പില്ല. അവളുടെ സമ്മതം കൂടാതെയാണോ ഈ കല്യാണം നടന്നത്? ആരാ പറഞ്ഞേ? കല്യാണത്തിന് മുൻപ് ഞാൻ അവളോട് സംസാരിച്ചാണല്ലോ. ഇഷ്ടക്കേടുണ്ടായിച്ചാ അവൾ എന്നോട് പറയില്ലേ? പെട്ടെന്ന് അപ്പുവായിട്ട് പൊരുത്തപ്പെട്ടു പോവാൻ അവക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ചു നാളത്തേക്ക് അവരെ അവരെ പാട്ടിന് വിടുക. ആവശ്യമില്ലാണ്ട് ഒന്നും ചിന്തിക്കാൻ പോണ്ട. ഊണ് കാലായി, ഞാൻ വിളമ്പാം. മോളെന്താ ഒറ്റയ്ക്ക് ഇവിടെ? കാപ്പ് കുടിച്ചില്ലേ? കുടിച്ചു. മോളെ, അപ്പുവിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാം നിനക്കറിയാവുന്നതാണ്. ഒരു ഭർത്താവിന്റെ ചുമതലകളൊന്നും അവനറിയില്ല. അവന് ഒരുപാട് കുറവുകളുണ്ട്. അത് തന്നെയാണ് എന്റെയും ദുഃഖം. നിന്റെ അച്ഛൻ ഇങ്ങനൊരു ആലോചന കൊണ്ടുവന്നപ്പോ ആദ്യം എനിക്ക് വിശ്വസിക്കാനായില്ല. പഠിപ്പും ബുദ്ധിയില്ലാത്ത എന്റെ കുട്ടിക്ക് പുറമേ നിന്നൊരിടത്തുനിന്നൊരു ബന്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണെന്ന് എനിക്കറിയാം. അന്യോന്യം അറിയാവുന്നവരാകുമ്പോ ഏറെ നല്ലതാണ് എന്നെനിക്ക് തോന്നി. പിന്നെ നിനക്കും പൂർണ്ണ സമ്മതമാണെന്ന് അറിഞ്ഞപ്പോ എന്റെ അപ്പു ഭാഗ്യവാനാണ് എന്ന് ഞാൻ കരുതി. ഇപ്പൊ എനിക്കൊരു സംശയം, നിന്റെ സമ്മതത്തോടെ അല്ലേ ഈ വിവാഹം നടന്നത്? ഇത്രയും ആയ സ്ഥിതിക്ക് ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം. എന്നാലും മനസ്സിലുള്ളത് പരസ്പരം അറിയുമ്പോ ഒരു ഭാരം കുറയുമെന്ന് കരുതിയാ. മോളെ വിഷമിക്കണ്ട, ഈശ്വരകാരനെ ഉണ്ടെങ്കിൽ എന്റെ കുട്ടിയുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും. പക്ഷെ അതിന് മോളോടൊന്ന് മനസ്സുവയ്ക്കണം. കണ്ണടയും മുമ്പ് അവനെ ഒരു ചുണക്കുട്ടിയായി എനിക്ക് കാണണം. മോളെ വിചാരിച്ചാൽ അവന് വേണ്ടി മാത്രം ജീവിക്കുന്ന വയസ്സിന് അത് സാധിച്ചു തരാൻ പറ്റില്ലേ? ഭരണകാര്യം നോക്കി കാരണവർ ചമഞ്ഞ് വിടിരിക്കുക. എന്റെ ചാവടിയന്ത്രം കണ്ട നീ അടങ്ങൂല്ലേ? എന്താ ദാ മണി എവിടെ? മണി ദാ ശങ്കുണ്ണി വിളിക്കണ. അത് മണിലാൽ. പിന്നെ അമ്പലത്തിൽ അടിച്ചുകൊണ്ടിരിക്കണം. മണി എവിടെയെന്ന്? അമ്പലത്തിലെ മണി ഞാൻ കണ്ടില്ല. ഇത്രയും മുഴുപ്പുണ്ടായിട്ട് നീ കണ്ടിട്ടില്ലാന്നോ? ഞാൻ കണ്ടില്ല. പൂജാരി പറഞ്ഞല്ലോ അതുമേ നീ ഊഞ്ഞാലാടി കളിച്ചോണ്ടിരിക്കണ കണ്ടുന്ന്. അമ്പലത്തിലെ മണിയോ? അതെ. ഇങ്ങതാ ശങ്കുണ്ണി, നിനക്കൊരു കാര്യം അറിയോ? ഇല്ല. വെള്ളത്തിന് അടിയിൽ വെച്ച് മണിയടിച്ച ശബ്ദം കേൾക്കില്ല. നിനക്കെങ്ങനെ അറിയാം? അമ്പലക്കുളത്തിന് അടിയിൽ വെച്ച് മണിയടിച്ചു, കേട്ടില്ല. എന്നിട്ട് മണി എന്തിയേ? അത് കുളത്തിൽ കാണും. പരമദ്രോ,
ഒരു മണി കിട്ടുന്നവരെ ഇനി പൂജയ്ക്ക് മണിയിടി ഉണ്ടാവില്ല. സന്തോഷമായില്ല നിനക്ക്? കരക്കാരോട് ഞാൻ എന്താ സമാനം പറയാ? നിനക്ക് ആ പൂജാരിയെ കൂടി കുളത്തിൽ എറിയായിരുന്നില്ലേ? ഞാൻ വൈകുന്നേരം വരാം പൂജാരിയെ കുളത്തിൽ എറിയാനോ? അല്ല, നമുക്കൊന്ന് കറങ്ങാം. ഇനി ഇത് കൂടുതൽ നീ എന്താ കറക്കാനുള്ളത്? എന്റെ ദൈവമേ, ഒരു മണി വാങ്ങാൻ ഞാൻ ഇനി മണീസിന് എവിടെ പോവും? കയ്യിലാണ് എന്നോ മണി. ദൈവം നമ്മുടെ കൂടെ ആണെന്നുള്ളതിന്റെ തെളിവാ. അല്ലെങ്കിൽ പിന്നെ രാവിലെ ചന്ദ്രന്റെ കത്ത് എന്റെ കൈ തന്നെ കിട്ടണോ? അപ്പുവിന്റെ കല്യാണക്കാരി അറിഞ്ഞിട്ടും അവൻ എന്തേ മറുപടി അയക്കാത്തെന്ന് ഇന്നലെ ചന്ദ്രന്റെ അച്ഛൻ ചോദിക്കുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുട്ടി ചന്ദ്രനോടൊത്ത് ജീവിക്കുന്നത് കണ്ടാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. ഇന്ന് പൂജ തിരുമ്പോ ഒരു നേരം ഔട്ടോ. ആഹാ, ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നോ? ഞാൻ കരുതി നീ പോയി കാണുമെന്ന്. മുഷിഞ്ഞു ഇല്ലേ ശങ്കുണ്ണി? ഓ, എന്തിനാ എല്ലാരും പായസം വെക്കണേ? എല്ലാരും പായസം വെക്കിയല്ല, അത് നേർച്ചയാ. ദേ, ആ അടുപ്പിന് ചുട്ടി നിൽക്കണവരാണ് നേർച്ചക്കാര്. അവരാണ് പായസം വെക്കണത്. തിരുമേനി ഉച്ചപൂജ കഴിഞ്ഞ് ഇറങ്ങിയാൽ ഉടനെ പായസം പുണ്യാഹം തളിച്ച് ശുദ്ധം വരുത്തും. എന്നിട്ട് നേർച്ചക്കാർ ഓരോരുത്തരായി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പായസം വാരും. കൈകൊണ്ടോ? ഉവ്വ, കൈകൊണ്ട്. എന്നാലല്ലേ ദേവി പ്രസാദിക്കൂ, നേർച്ചക്കാരുടെ സങ്കടങ്ങളെല്ലാം തീരും. ചൂടുള്ള പായസം കൈകൊണ്ട് വാരിയാലേ കുടുംബത്തിൽ ആർക്കെങ്കിലും കഷ്ടതകളോ പ്രയാസങ്ങളോ വിഷമതകളോ ഉണ്ടെങ്കിൽ അതെല്ലാം ദേവി മാറ്റിത്തരും. അമ്മേ, ആ ശങ്കുണ്ണി, തിരുമേനി എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ ചെല്ലട്ടെ. ആ, നീ ഇവിടെ തന്നെ ഇരുന്നോളൂ കേട്ടോ. നിന്റെ അവസ്ഥ പണ്ടൊരു കഥകളി ആശാൻ സ്കൂൾ ടീച്ചറെ കെട്ടിയ പോലായി. ആശാൻ ആട്ടം കഴിഞ്ഞ് വരുമ്പോ ടീച്ചർ സ്കൂളിൽ പോവും. ടീച്ചർ തിരിച്ചെത്തുമ്പോ ആശാൻ ആട്ടത്തിനിറങ്ങും. പിന്നെ എങ്ങനെയാ സന്തതി ഉണ്ടാവണേ? ആശാനോ അതാരാ? നിന്റെ മുത്തച്ഛന്റെ ഒരു ബന്ധു. മുത്തച്ഛന്റെ കേഴങ്ങൻ. എടാ, മാളു നിന്റെ ഭാര്യയാണ്. നിന്നെ പേടിച്ചിട്ട് അവള് മാറിക്കിടക്കണേ. നീ ഒന്നും അറിഞ്ഞിടാത്ത ശുംഭനാണ് അവളുടെ വിശ്വാസം. ആ ധാരണ നീ തന്നെ മാറ്റണം. ഞാൻ എങ്ങനെ മാറ്റും? വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാൻ പറയണതൊക്കെ ധൈര്യമായിട്ട് ചെയ്യണം. പൊക്കോളൂ. എത്തി നോക്കിയാ പോരാ, വാതിൽ തുറന്ന് അകത്ത് കിടക്കണം. എന്നിട്ട് വാതിൽ കുറ്റിയിടണം. മാളു ഉറങ്ങിയാവില്ല, ഉറക്കം നടുക്കിയാവും. നീ മെല്ലെ അടുത്തേക്ക് ചെല്ലണം. ഉണർന്നു കഴിഞ്ഞാൽ നീ അവളുടെ മുഖത്ത് നോക്കി ഒന്ന് വശ്യമായി ചിരിക്കണം. മാളു നാണം കൊണ്ട് മുഖം താഴ്ത്തും. പിന്നെ നീ കൂടുതൽ ചിന്തിച്ച് സമയം കളയരുത്. അവളുടെ സമ്മതത്തിനെ കാത്തിരിക്കുകയും വേണ്ട. കേറി പിടിക്കുക. എന്താ മതിയായില്ലേ നിങ്ങക്ക്? എന്തിനെല്ലാരും എന്നെ ഇങ്ങനെ കൊല്ലണേ? ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയുടെ കഴുത്ത് പിടിച്ച് ഞെക്കാൻ പോയാ ആരാ പേടിക്കാണ്ടിരിക്കുക? പിന്നല്ലാണ്ട് ആരാ? എന്താ ചെയ്യാ? പറഞ്ഞു എന്താ അപ്പു ഇതൊക്കെ? ശങ്കുണ്ണി പറഞ്ഞിട്ടാ ഞാൻ ചെയ്തത്. ശങ്കുണ്ണി എന്നാ മോനെ നിനക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുക? അവനെ ആരെങ്കിലും വിശ്വസിക്കോ? മോനെ വിട്ടിയാക്കാൻ വേണ്ടിയല്ലേ അവനിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരണേ? അപ്പോ എന്താ അപ്പു, നീ കയറി വാ, എന്നെ ഒന്ന് പിടിച്ചോളൂ. എന്താ കൈ 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 കൈ
അവളൊക്കെ പിന്നെ വെക്കാം. ഇവനോടങ്ങനെ മേളിലിരിപ്പുണ്ടെങ്കിൽ എവിടെങ്കിലും പോയി ഒളിച്ചോളൂ. വാവെടുത്തു എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ കൂട്ടാറുണ്ട്. പോയോ ആവോ, ഉപായം പറഞ്ഞു കൊടുത്ത അപായത്തില. മാളൂട്ടി മോളെ, മാളു ഈ പെണ്ണ് എങ്ങോട്ടാ പോയേ? കണ്ടോ? ഇല്ല, ഇവിടെ എങ്ങും കാണാനില്ല. മാളു എന്താ ദേവു? മാളുവിനെ ഇവിടെ എങ്ങും കാണാനില്ല. മുറിയിൽ നോക്കിയോ? നോക്കി, അവിടെ ഇല്ല. ഇനി എവിടെ പോയി കുട്ടി? എന്താ എന്താ എല്ലാവരും കൂടെ? മാളുവിനെ കാണുന്നില്ല എന്ന് ഇവിടെങ്കിലും തന്നെ കാണും. അപ്പോ മാളുവിനെ കണ്ടോ നീ? കണ്ടു. ആ എവിടെ? ഞാൻ കുളിക്കാൻ പോകുമ്പം മൂടിപ്പോച്ച് കിടക്കണുണ്ടായിരുന്നു മോളില്. ഓ, വലിയ കാര്യമായി പോയി. ഒക്കത്തിനും കാരണക്കാരൻ നീയാ. ദേവു, മോനകത്തേക്ക് വെക്കോ. അവൾ എവിടെയും പോവില്ല, ഞാനൊന്ന് നോക്കിട്ട് വരാം. പാടും. ഞാൻ എന്ത് ചെയ്തു? എന്റെ കുട്ടി എങ്ങോട്ട് പോയാവോ? മുറിയിലുണ്ട്, നീ വാ, ഞാൻ കാണിച്ചുതരാം. മോള്, അവരെല്ലാം ആകെ പേടിച്ചിരിക്കുന്നുണ്ടാവും. എന്റെ മോള് പറയാതെ ഇങ്ങ് പോകുന്നത് ഒട്ടും ശരിയായില്ല. വാ, അച്ഛനെയും കുട്ടി ഞാൻ അക്കരയ്ക്ക് വിടാം. ഇല്ല, ഞാനിനി അങ്ങോട്ടേക്കില്ല, മതിയായി എനിക്ക്. എന്തൊക്കെയാ പറയണേ? കല്യാണം കഴിഞ്ഞ മൂന്നാം നാൾ പെണ്ണ് വീട്ടിൽ വന്നിരിക്കണോന്നറിഞ്ഞാ ആൾക്കാർ എന്തു പറയും? പറയട്ടെ, എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാനിനി അങ്ങോട്ടേക്കില്ല. അമ്മേ, അമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ നിർബന്ധിക്കണേ? അവർക്ക് ഇഷ്ടമല്ല വെച്ചാ വേണ്ട. ഒരു കണക്കിന് ഇത് നന്നായിന്ന് കരുതിയാ മതി. എന്താ മോളിങ് പോന്നു, അകത്ത് കയറി ഒരേ കരച്ചിലും ബഹളവ. മോളെ, നിന്റെ വിഷമം അച്ഛന് മനസ്സിലാവും. ഒന്നും വേണമെന്ന് വെച്ചായിരുന്നില്ല, നിന്റെ നന്മ അതേ ഞങ്ങൾ ആഗ്രഹിച്ചുള്ളൂ. മതി, നൂറുവട്ടം ഞാൻ ഈ നന്മയുടെ കാര്യം കേട്ടു. ഇതാണോ അച്ഛൻ ആഗ്രഹിച്ച നന്മ? കരഞ്ഞു പറഞ്ഞില്ലേ, ഞാൻ കാലു പിടിച്ചില്ലേ, കേട്ടില്ല, കേട്ടില്ല ആരും. പറയച്ച, മാഷുമാമനാണോ ഇങ്ങനെയൊന്ന് ആവശ്യപ്പെട്ടത്? അങ്ങനെയായിരുന്നില്ലേ എന്നോട് പറഞ്ഞത്? കടപ്പാടിന്റെ പേരും പറഞ്ഞ് പാവം മാഷുമാമൻ അങ്ങനെയൊന്ന് ചിന്തിച്ചിട്ട് പോലുമില്ല. ആരോടുള്ള വാശി തീർക്കാനായിരുന്നു? മാഷുമാമനോടോ അതോ ചന്ദ്രേട്ടനോടോ? എനിക്കൊന്നും മനസ്സിലാവണില്ല. പറയച്ച, എന്തിനായിരുന്നു ഇത്? മോളെ, അച്ഛൻ ഇനിയൊന്നും മറച്ചു വെക്കുന്നില്ല, മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ചന്ദ്രൻ പോകും മുമ്പ് നീയുമായിട്ടുള്ള വിവാഹ നിശ്ചയമെങ്കിലും നടത്തണമെന്നായിരുന്നു അച്ഛൻ ആഗ്രഹിച്ചത്. അങ്ങനെ നിന്റെ ജാതകം കൊണ്ട് വലിയ മടം തിരുമേനിച്ചെന്ന് കണ്ടു. പക്ഷേ അവിടെ അച്ഛന്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റി. സ്വന്തം മകളുടെ ജാതകത്തില് വൈധവ്യം വിധിച്ചിരിക്കുന്നു എന്നറിയുമ്പോ ഒരച്ഛൻ ഉണ്ടാകുന്ന വേദന എന്റെ മോള് മനസ്സിലാക്കണം. അതെ മോളെ, മംഗല്യദോഷമുണ്ട് നിന്റെ ജാതകത്തില്. രണ്ടാം കെട്ടെ വാഴുന്ന് വലിയ മഠം തറപ്പിച്ചു പറഞ്ഞപ്പോ അച്ഛൻ പിന്നൊന്നും ചിന്തിച്ചില്ല. ആദ്യമൊന്നും നടക്കണം. താലി കഴുത്തിൽ വീണ് പക്കനാളെത്തും മുമ്പ് ഭർത്താവിന് ശേഷക്രിയ ചെയ്യണമെന്നാ എന്റെ മോളുടെ വിധി.
വഴിയേ കണ്ടുള്ളൂ. അപ്പുനെ കൊണ്ട് എന്റെ ദോഷം തീരാൻ അപ്പൂട്ടന്റെ മരണവും കാത്തിരിക്കുക. ഇത് പാപമാണ്, മഹാപാപം. പാപം അപ്പോട്ട് മനസ്സറിയാണ്ട് ഞാനും മഹാപാപിയായല്ലോ ദൈവമേ. അമ്മേ, എന്താ അപ്പൂന് ദീനം കരച്ചിലായി. മകളും പോന്നേ പിന്നെ ജലപാനം പോലും കഴിച്ചിട്ടില്ല. ഒരേ ഒരു കിടപ്പ്. എന്റെ ഭഗവതി, എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്റെ മനസ്സ് പറയണു. വാരെ ഒന്ന് വിളിക്കാരായണ കൃഷ്ണ. ഒന്നും കൊണ്ട് വന്നേ, അപ്പൂന് ദീനം കരച്ചിലായി. വലിയ മഠത്തിന്റെ നാവ് പഴക്കില്ല. എട്ടാം തീയതി കഴിഞ്ഞാ പക്കനാൾ കഴിയും. ദൈവാൽപ്പം നേരത്തെ വിളിച്ചായിരിക്കും. യാത്ര പോലും പറയാതെ നമ്മുടെ അപ്പു പോയി. മാളുവിനെ കൊണ്ടുപോവാനാ ഞാൻ വന്നേ. മാളു ഇവിടെ ഇല്ല. നുണ, ബാസിമാവൻ പറഞ്ഞല്ലോ ഇവിടെ ഉണ്ടെന്ന്. എനിക്ക് മാളുവിനെ കാണണം. എന്തിനാ? വാര്യത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. അവൾ ഇനി എങ്ങും വരണില്ല. നീ പോ. മാളു, മാളു നിക്കാനുള്ള പറഞ്ഞു. കൊണ്ടുപോകും. ഞാൻ മാളുവിനെ കൊണ്ടുപോകും. എനിക്ക് മാളുവിനെ കാണണം. അപ്പു വിടാൻ. ഈ പാവത്തിന് തല്ലി കൊന്നിട്ട് എന്ത് വേണം പോ എല്ലാരും. മാളു, നീ അത് പോ. ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് വാര്യത്തേക്ക് പോവാം. മാളു വാ. ഒന്ന് പോന്നിട്ട് അവന്. നീ എവിടെ പോയതാ അപ്പു ഈ രാത്രിയില്? മാളു എന്താ വരാത്തെ? മാളു എന്താ വരാത്തെ എന്ന് കരയണ കണ്ടിട്ട് സഹിച്ചില്ല. എല്ലാരും വഴക്കു പറയാ. അച്ഛനും മാളുവിന് വഴക്കു പറഞ്ഞു. ഓ തുടങ്ങി ബഹളം. ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല. മാളുവിനെ കൊണ്ടുവരാനാ ഞാൻ പോയേ. ഞാൻ വിളിച്ചിട്ട് മാളു വന്നില്ല. അമ്മ വഴക്ക് പറഞ്ഞിട്ടല്ലേ മാളു പോയെ. അപ്പോ ആരും അവളെ വഴക്ക് പറഞ്ഞിട്ടില്ല. പിന്നെന്തിനാ മാളു കരയണേ? അവളുടെ മനസ്സിലെന്തെങ്കിലും വിഷമം ഉണ്ടായി കാണും. അത് കഴിയുമ്പോ അവളേക്കും വരും. അത്രേ ഉള്ളൂ.
ഇവിടത്തെ ഈ നേർച്ചയുടെ പ്രത്യേകത എന്താണെന്ന് അപ്പുനറിയോ? തിളച്ച പായസം കൈകൊണ്ട് വാരിയ കുടുംബത്തിൽ ആർക്കെങ്കിലും കഷ്ടതകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ദേവി മാറ്റിത്തരും. അതിനെയൊക്കെ വിഷമം അവനെന്താ ഉണ്ടായ? ബാലൂട്ടിയുടെ പേരും പറഞ്ഞ അതൊക്കെ ചെയ്യണേ. പ്രയാസങ്ങളൊക്കെ മാറും. ഇനി ഒരിക്കലും മാളുവിന് വിഷമം ഉണ്ടാവില്ല. ഈ രാവിലെ നൂറഴകി
രാജയോടും ഈ നിമിഷം എന്റെ രാജധാനി നിൻ ഹൃദയം ഹൃദയം തേടി വരും പൊന്തിന്റെ പെണ്ണ് ഹൃദയം എന്തായി കാട്ടണേ? ഇതൊക്കെ അമ്മായിയോട് പറഞ്ഞാ പോരെ, ചെന്നിരിക്കെ. ഞാൻ വിളമ്പിത്തരാം. വേണ്ട, ഇത് അപ്പോട്ടനുള്ള ചോറ, ഞാൻ എടുത്തോളാം. അപ്പുനോ? എന്തേ, അപ്പോട്ടന്റെ കാര്യങ്ങളൊക്കെ ഞാനല്ലാണ്ട് പിന്നെ ആരാ നോക്കുക? എന്തേ അമ്മായി, ഗ്ലാസ്? അയ്യോ, പൊട്ടിയില്ലോ. സൂക്ഷിച്ചോളൂ അമ്മായി, കാലി കുത്തിയാലേ വേദനിക്കും. നിന്റെ നന്മയ്ക്ക് വേണ്ടിയേ ഞാൻ ഈ ചെയ്തു കൂട്ടിയതൊക്കെ. എന്നിട്ടിപ്പോ എന്നോട് മത്സരിക്കാനാ നിന്റെ പുറപ്പാട്? കല്യാണം കഴിച്ച് തറവാട്ടി നിറക്കി വിട്ടപ്പോഴേ അച്ഛന്റെ ഭാരം കഴിഞ്ഞില്ലേ. ഇനിയുള്ള ജീവിതമെങ്കിലും എനിക്ക് വിട്ടുതരുവച്ചാ എടി മുടിഞ്ഞവളെ കൊന്ന് ഞാൻ കുഴിച്ചു മൂടുന്നെ. കാരണം ചെയ്തു കൂട്ടിയ ശാപങ്ങൾ തന്നെ തറവാട്ടിൽ ഒരുപാടുണ്ട്. അച്ഛനായിട്ട് ഇനി ഒരു ശാപം വരുത്തി വെക്കരുത്. ചന്ദ്രൻ വരുമ്പോ എന്ത് മറുപടിയാ പറയണ്ടെന്ന് നീ ഓർത്തോ? അച്ഛൻ തന്നെ പറയണം. നിന്റെ ഏട്ടനും ഏടത്തിക്കും സുഖം. നിർത്തശ്രീകരമേ, ഞാൻ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ ചന്ദ്രനോടൊപ്പം എന്റെ മോള് ജീവിക്കും. കാവിലമ്മ സാക്ഷി നിർത്തി കെട്ടിയാൽ ഈ താലിക്ക് ശക്തി ഉണ്ടെങ്കിൽ അത് നടക്കില്ല. അച്ഛ, നിന്റെ ഒരു കാവിലമ്മ നിന്റെ കഴുത്തിൽ ഈ താലി കെട്ടിക്കാനറിയാമെങ്കിൽ പൊട്ടിച്ചെറിയാൻ എനിക്കറിയാം. മോളെ, മോള് പ്രാർത്ഥിച്ചോ കാവിലമ്മയുടെ കഴുത്തിൽ ഈ താലി ചാർത്താമെന്ന്. അപ്പോ ഒരു സുഖവും മോളെ എന്നേക്ക് മനസ്സിൽ.
നാളെ പക്കനാൾ കഴിയുന്ന ദിവസമാണ്. അതുവരെ നിന്റെ അഹങ്കാരം ഉണ്ടാവും. അപ്പുവിനത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ മോള് തന്നെ ഈ താലി ഊരും. തീർച്ച അച്ഛന്റെ കണക്ക് കൂട്ടലുകൾ നടക്കില്ല. അപ്പുവിട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഓർമ്മകളുമായി ഞാൻ ജീവിക്കും. മരണം വരെ മാളുവിനെ ഞാൻ പറ്റിച്ച്, ഞാൻ ഉറങ്ങിയ പോലെ കിടന്ന്. അച്ഛ മാളുവേ, എന്നെ തൃപ്തിയായല്ലോ അച്ഛന്. വലിയ മണം തിരുമേനയുടെ ഗണിക്കലും ഗുണിക്കലും മംഗൽദോഷം മണ്ണാൻ കത്ത അക്കരെ പുറഞ്ഞു തുടങ്ങി. ഇപ്പൊ ഊണ് ഉറക്കമൊക്കെ ഒന്നിച്ചാത്രേ. അകത്തോറെ പൊന്നിനിയും ബാക്കി ഇരിപ്പില്ലേ? ഒരുക്കിക്കോ. അറിഞ്ഞാണോ വളയും തളയും കുഞ്ഞിനെ ഇരുപത്തെട്ട്? മതി, എല്ലാം ഞാൻ അറിഞ്ഞു. ദേവകി ചതിച്ച് കൂട്ടുവെക്കുന്ന് ഞാൻ കരുതിയില്ല. അവളെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു, അതാ അവത്തായത്. അമ്മായി എന്തിനാ പറയണേ? ഒക്കെ അച്ഛന്റെ പൊന്നുമോള് ചെയ്ത് കൂട്ടണതാ. കഴുത്തേ കിടക്കണ മംഗലിച്ചരുടെ അവക്ക് മഹാലക്ഷ്മി അത്രേ. ഒക്കത്തിനും കാരണക്കാരച്ച നമ്പൂരി. എന്ത് ചോദിക്കേ? വൈധവ്യം മോക്കാണോ അതോ അയാളെ കെട്ടിയോ കാണോ? നിന്റെ പതിനാറാടിയന്തരത്തിന്. തിരുമേനി എന്താ പറഞ്ഞേ? എന്റെ മോളുടെ ജാതകത്തിൽ വൈധവ്യം ഉറപ്പാണ്. പക്കനാൾ വരെയുള്ള ബന്ധം നിലനിൽക്കുന്നു. എന്നിട്ട് ഇപ്പൊ എന്തായി? തിരുമേനിയുടെ പ്രവർത്തനം പഴച്ചോ? ഇല്ല വാര്യരെ, പിഴച്ചിട്ടില്ല. വൈധവ്യം ഉറപ്പാ. അതിരിക്കട്ടെ, വാര്യരെ മോളുടെ കല്യാണം നടത്തിയോ? ആ അതങ്ങ് നടത്തി. പുരുഷജാതവുമായി പൊരുത്തപ്പെടുത്തി തന്നെയാണോ നടത്തിയേ? അത് പിന്നെ അവര് തമ്മിൽ ഇഷ്ടമായിരുന്നു, മുറയുള്ളത് തന്നെയാ. അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല. എന്താ വാര്യരെ, വിധിയോട് തന്നെ വേണോ മത്സരം? വിധി മണ്ണാങ്കട്ട
പക്കനാള് കഴിഞ്ഞിട്ട് അവർ സൂചിച്ച് ജീവിക്കുന്നു. ഇപ്പൊ എവിടെ തിരുമേനിയുടെ ശാസ്ത്രമിതിയൊക്കെ? വാര്യര് പറയണത് കേട്ടാൽ ശാസ്ത്രം പിഴച്ചത് കൊണ്ടല്ല, മരുമകൻ ജീവിച്ചിരിക്കുന്നതിലാണ് ദുഃഖം തോന്നുന്നു. എന്നല്ല, നിങ്ങളെപ്പോലുള്ളവരുടെ ഗുണിക്കലും ഹരിക്കലും ഓർത്ത് പറഞ്ഞു പോയതാ. കുട്ടിയുടെ ഭർത്താവിന്റെ ജാതകം കൊണ്ടുവന്നിട്ടുണ്ടോ? രണ്ടു വീ തരൂ. ഗണിതവും ഒക്കെ സത്യ, എന്നാലും എല്ലാറ്റിനും മീതെ മറ്റൊരു ശക്തിയുണ്ട് മുകളില്. തന്റെ മകളുടെ ജാതകത്തിലുള്ളതുപോലെ ചില ദോഷങ്ങൾ പുരുഷ ജാതകത്തിലും ഉണ്ട്. രണ്ട് ന്യൂനതകൾ ചേർന്നപ്പോ പരിഹാരമായി. അതാ ദൈവനിശ്ചയം എന്ന് പറയും. വാര്യര് സമാധാനമായി പോയിക്കൊള്ളൂ. മോളുടെ ദോഷം മാറിയെന്ന് കരുതി സന്തോഷിക്കുക. അവരുടെ ആയുസ്സിന് വേണ്ടി പൂജയും പ്രാർത്ഥനയൊക്കെ നടത്തുക. നല്ലതെന്ന് കരുതി ചെയ്തത് നാശത്തിലെത്തിയല്ലോ എന്റെ കാവിലമ്മേ. മാളുവിന്റെ മനസ്സ് മാറിയ സ്ഥിതിക്ക് ഇനി ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ചന്ദ്രനിങ് എത്തും മുമ്പ് കെട്ടിവെച്ചത് മുറിച്ചകറ്റണം. വലിയ മഠം തിരുമേനി പറഞ്ഞ പോലെ നടക്കണം. രണ്ടാം കെട്ടേ അവൾക്ക് വാഴൂ, അത് പഴയ്ക്കാൻ പാടില്ല. നടക്കണം, നടന്നേ പറ്റൂ. അപ്പോ മാളുവിന് വേണ്ടി പറിച്ചതാ? കൈമണ്ണോട് ചോദിച്ചപ്പോ പറിക്കണ്ടെന്ന് പറഞ്ഞു, ഞാൻ കയറി പറിച്ചു. അപ്പോ ഞാനും വാരിച്ചേക്ക, നീ വരണ്ടോ? ജീപ്പിലാ വാ. അപ്പൊ മാളൂന് എളുപ്പം കൊണ്ടുപോകാം. അയ്യോ, എന്താ ഇത്? മാങ്ങ എല്ലാം താരെ പോയി. എന്ത് കഷ്ടപ്പെട്ട് പറിച്ചാ? എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? മാളൂന് കൊടുക്കാനുള്ളതാ. ആ മാളു എന്നെ കാത്തിരിക്കുകയായിരിക്കും. അച്ചു, ഇവന്മാരൊക്കെ ആരാ? അച്ചു, thank you.
മാളു എന്ത് പറ്റിയപ്പോട്ട? ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന്, കേട്ടില്ല? ആര്? അച്ചു. ഞാൻ മാളുവിന് മാങ്ങയും കൊണ്ട് വന്നതാ. അപ്പൊ അവൻ വണ്ടി കയറാൻ പറഞ്ഞു. വാര്യത്തേക്കാന്ന് പറഞ്ഞപ്പോ എളുപ്പം എത്താമല്ലോ എന്ന് കരുതിയാ ഞാൻ കയറിയത്. മാങ്ങ എല്ലാം പോയി. അയ്യോ, തലയെല്ലാം മുറിഞ്ഞിരിക്കണല്ലോ, എന്തുണ്ടായേ? ആദ്യം അടിച്ച അവനാ, അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തേ. എന്താ ഉണ്ടായെന്ന്? ആ മാളു അവന്റെ പിച്ചാത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു, ഞാൻ തല്ലി. മാങ്ങ എല്ലാം അവൻ തട്ടിക്കളഞ്ഞു. ഒരു മാങ്ങ ഉണ്ട്, നാളെ ഞാൻ ഒരുപാട് കൊണ്ടുവരാം. ഇല്ല, എന്റെ അപ്പൂട്ടിനെ കൊല്ലാൻ ആർക്കും കഴിയില്ല. ജാതകദോഷം പിഴച്ചു എന്ന് കണ്ടപ്പോ തല്ലി കൊല്ലാൻ മോനെ അയച്ചു അല്ലേ? ഒന്നും അറിയാത്ത അപ്പൂട്ടനോട് ഇങ്ങനെ ഒരു കടുങ്ങി ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു ഏട്ടന്? എന്ത് ദ്രോഹ പാപം ചെയ്തത്? കുട്ടിക്കാലത്ത് മാളൂട്ടി എന്ത് മോഹിച്ചാലും കൊണ്ടുതരാറുള്ള ഏട്ടൻ, എനിക്ക് വേണ്ടി വഴുക്കിടാറുള്ള എന്റെ ഏട്ടൻ, എന്ത് ഇപ്പൊ മാളൂട്ടിയുടെ ആഗ്രഹത്തിനെതിരെ നിൽക്കണേ? ഇപ്പൊരു മോഹമുണ്ട്, എന്റെ അപ്പോട്ടനെ എനിക്ക് വേണം. തരില്ല, ഈ അനിയത്തേക്ക് ഇത് സാധിച്ചു തരില്ല. അപ്പോട്ടനെ കൊന്നിട്ട് എനിക്ക് എന്റെ മംഗല്യ ദോഷം തീരണ്ട. അങ്ങനെ സംഭവിച്ച പിന്നെ മാളുണ്ടാവില്ല. എന്താ ശങ്കര ഞാൻ കേട്ടത്? എന്റെ മകനെ മണവാളനാക്കി അവന്റെ മരണവും കാത്തിരിക്കുകയായിരുന്നോ നിങ്ങളെല്ലാവരും? നിന്റെ നല്ല മനസ്സിന് പുണ്യം കിട്ടണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചവനാ ഞാൻ. വേണ്ടിയിരുന്നില്ല ശങ്കര, ഇത്രയും വേണ്ടിയിരുന്നില്ല. സുമംഗലിയാണ് നീ. ഈ കണ്ണീരിന് ശക്തി ഉണ്ടെങ്കിൽ നിന്റെ അപ്പുവിനൊന്നും സംഭവിക്കില്ല. ചന്ദ്രന്റെ കത്ത് വന്നിരിക്കുന്നു, മാളുവായിട്ടുള്ള വിവാഹം ഉറപ്പിക്കണമെന്ന് അവൻ എനിക്ക് എഴുതിയിരിക്കുന്നു. അവനെ എങ്ങനെയാ നേരിടേണ്ടതെന്ന് എനിക്കറിയില്ല ശങ്കര. ചെയ്തതൊക്കെ പാപമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അതിനൊക്കെ പ്രായശിത്തം ചെയ്യണമെന്ന് ആശയമുണ്ടെങ്കിൽ നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. എനിക്കതിന് കഴിയില്ല. ശങ്കുണ്ണി, ഇവൻ എങ്ങോട്ടായി വലിഞ്ഞേറി പോകുന്നത്? എടാ നിന്നോടാ ചോദിച്ചേ. എനിക്ക് ഇഷ്ടമുള്ളത്തേക്ക് ശങ്കുണ്ണി. ശങ്കുണ്ണി എന്നെയാ അറിഞ്ഞു,
എല്ലാരും അറിഞ്ഞു. ചിറ്റേടത്തെ ശങ്കര ഭാര്യയുടെയും പെങ്ങടെയും കടുങ്കൈകള് വേണ്ടായിരുന്നു. നിങ്ങളുടെ വയറ്റിലും പറഞ്ഞില്ലേ രണ്ടെണ്ണം അവറ്റകളെ കൊലക്ക് കൊടുക്കാരുന്നില്ലേ? അമ്പല നടയുന്ന ഉരുളി കെട്ട ശങ്കര ഭാര്യയുടെ ഉദയന്റെ ഒരു കാര്യമായി സംബന്ധം സ്ഥാപിച്ചപ്പോ കേമനായി വിചാരമല്ലേ? ആ കള്ള ഭാര്യ നാട് മുഴുവൻ പറഞ്ഞു നടക്കുമായിരുന്നല്ലോ അപ്പുനെ വളർത്താനാണ് ഉദയന്നൂരുകാരുമായി ബന്ധം ഉണ്ടാക്കിയതെന്ന്. ഇപ്പൊ അതെ അപ്പനെ രക്ഷിക്കാൻ വേണ്ടിയാണ് അത്രേ മോളെയും കെട്ടിച്ചു കൊടുത്തത്. ആങ്ങളെയും പെങ്ങളെയും തറവാട്ടി നടിച്ചിറക്കണ കണ്ടിട്ടല്ലാണ്ട് ഈ ശങ്കുണ്ടിക്ക് ഉറക്കം വരില്ല. അപ്പുന്റെ അമ്മ എന്ന് വിളിച്ച നാവുണ്ട് മറിച്ച് വിളിപ്പിക്കരുതല്ലേ. അവകാശം പറഞ്ഞ് തറവാട്ടി വന്ന അന്ന് തന്നെ എന്റെ അപ്പുവിന് വിഷം കൊടുത്ത് കൊല്ലായിരുന്നില്ലേ? ഇത്ര നാൾ വളർത്തിയിട്ട് വേണമായിരുന്നോ? ഇതറിഞ്ഞ അപ്പുവിന്റെ അച്ഛൻ നെഞ്ചത്തടിച്ച് നിലവിളിക്കണ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല. എടയ്ക്ക കുട്ടി പാടുന്ന നാവുണ്ട് പറയാണ് എന്റെ അപ്പുന് എന്തെങ്കിലും സംഭവിച്ച ചിറ്റടുത്ത് ആരും വഴിക്കില്ല. അപ്പുവിന്റെ ആയുസിന് വേണ്ടി ഞാൻ മൂകാംബികയെ പോയി പ്രാർത്ഥിച്ചാണ് വരുന്നത്. ഒരേ ഒരു അപേക്ഷയുണ്ട്, അവനെ ഇതെല്ലാം അറിയിക്കാണ്ടിരിക്കാനുള്ള സന്മനസ്സെങ്കിലും ഉണ്ടായാൽ നന്ന്. തായ്പിന്റെ നാട് രസമാ, പക്ഷെ രാത്രിയും പകലും തിരിച്ചറിയാൻ പറ്റില്ല. സൂര്യപ്രകാശം തോൽക്കുന്ന വഴിവിളക്കുകൾ, ആർക്കും ആരോടൊരു സ്നേഹവും കടപ്പാടും ഒന്നുമില്ല. അക്കരെ എത്തിയപ്പോഴാ എന്റെ വാസിമാമ ഞാൻ അറിയുന്നേ നമ്മുടെ നാട് ആ സ്വർഗരാജ്യം എന്ന്. ഉണ്ണിമായേ നന്നായി പഠിക്കുന്നുണ്ട് നീയെ. വാസിമാമയ്ക്ക് ഞാനൊരു കമ്പിളി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വെളുപ്പാം കാലത്ത് തണുപ്പടിച്ച് കൂനിക്കൂടി അമ്പലത്തിലോട്ട് പോണ്ട, കമ്പിളിയും പോയി തുടർന്നുള്ളൂ. അപ്പു അങ്ങോട്ട് പോയി. അപ്പൊ വലിയ കാരണവരായെന്ന് പറ. അതേതായാലും നന്നായി, കളിയും തമാശയൊക്കെ വിട്ട് അല്പ ചുമതലൊക്കെ വരട്ടെ. അമ്മ എന്തവിടെ നിന്ന് കളഞ്ഞ്? അമ്മക്ക് ഞാൻ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്ന അറിയോ? അച്ഛനെന്തി അകത്തുണ്ട്? എന്താ ഓ മനസ്സിലായി, ഞാനിങ്ങ് പോകുന്നതിൽ എല്ലാവർക്കും വിഷമമുണ്ടല്ലേ. മകൻ അമേരിക്കയിലാണെന്ന് പറഞ്ഞ് ഗമ അടിക്കാനുള്ള അവസരം അങ്ങ് പോയി. സാരമില്ലമ്മേ, നിൽക്കാൻ കഴിഞ്ഞില്ല. ആ ഞാൻ അച്ഛനൊന്ന് കാണട്ടെ, അച്ഛനും പരിഭവം ഉണ്ടാവും. അച്ഛന് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. ആവുന്നത്ര ശ്രമിച്ചു, പിടിച്ചു വെട്ടാൻ കഴിഞ്ഞില്ല. ക്രിസ്ത്യൻ മിഷണർമാർക്ക് താല്പര്യമുള്ള കാഞ്ഞിരപ്പള്ളിക്കാരൻ ഒരു കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. ഔട്ട് ഓഫ് ദ വേ അവൻ കയറി കൂടി, പുറത്തായത് ഞാൻ. അച്ഛൻ വിഷമിക്കണ്ട, അച്ഛന്റെ ആഗ്രഹങ്ങളൊന്നും ഞാൻ തെറ്റിക്കില്ല. പി ജി ഡിഗ്രി ഉണ്ടല്ലോ, സർക്കാർ സർവീസിൽ കിട്ടുന്നവരെ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ കയറിക്കൂടാ. എന്ന് വെച്ച് വിദേശ പഠനം വേണ്ടെന്നല്ല, അവസരം കിട്ടുമ്പോ ഒന്നുകൂടെ ശ്രമിക്കാം. എന്നാ ഞാനത്.
അതിനിടയ്ക്ക് നീ ഇങ്ങെത്തിയോ? മനസ്സിലായി. പതുപോലെ വരുന്ന വഴി ചിറ്റേടത്തിറങ്ങാത്തവരുടെ കെറുവായിരിക്കും അല്ലേ? ആ കഴിഞ്ഞ തവണ നേരെ അങ്ങോട്ടല്ലേ വന്നത്. അതറിഞ്ഞപ്പോ അമ്മ പറഞ്ഞ എന്താണെന്ന് അറിയോ? കല്യാണത്തിന് മുമ്പ് എങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ നീ ഞങ്ങളെയൊക്കെ മറക്കുമല്ലോ എന്ന് ആ പരിഭവം വേണ്ടാന്ന് കരുതിയ നേരെ ഇങ്ങോട്ട് പോകുന്നത്. അതിരിക്കട്ടെ, കല്യാണക്കാരൻ നിന്റെ അച്ഛൻ അറിയിച്ചതിന്റെ റിയാക്ഷൻ എന്താ? ഇനി നിന്റെ കെറു നിൽക്കാൻ വേറൊരു പണിയുണ്ട്. എന്തൊക്കെയാ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്ന അറിയോ നിനക്ക്? താലിമാല ഒഴിച്ച് ബാക്കിയെല്ലാം റെഡി. അതിന്റെ ചുമതലയെങ്കിലും അച്ഛനമ്മമാർക്ക് വിട്ടുകൊടുക്കണ്ടേ? വെഡിങ് സാരി എനിക്കിഷ്ടപ്പെട്ട കളറല്ല എടുത്തത്. ഞാൻ നോക്ക്. നീ വന്നു എന്നറിഞ്ഞു ഞാൻ മാളികപ്പറമ്പിലായിരുന്നു. എന്തെങ്കിലും കരിക്ക നിനക്ക് വേണ്ടി കൊണ്ടുവന്ന, അല്ലെങ്കിൽ വേണ്ട, നിന്നോട് ഞാൻ മിണ്ടില്ല. എന്റെ കല്യാണത്തിന് നീ വന്നോ? വരാൻ പറ്റിയില്ല, അതിനല്ല ഞാൻ ഇപ്പൊ വന്നേ. നിനക്കൊരു കത്തിട്ടുണ്ടായിരുന്നോ? ഡൽഹിയിലെ ചന്തുമാവനും പാർവതി ചിറ്റയും കത്തിട്ടിരുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച അച്ഛനത് വായിച്ച് കേൾപ്പിച്ചേ. നീ കരയാണോ? അല്ല, അപ്പൂട്ടൻ കല്യാണമൊക്കെ കഴിച്ച് വലിയ ആളായില്ലേ, അതിന്റെ സന്തോഷം കൊണ്ടാ. ദേ കരിക്ക്. കല്യാണത്തിന്റെ പടങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഒരു വലിയ ബുക്കിനകത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുക, ഞാൻ എടുത്തോണ്ട് വരാം. ഏ എല്ലാം താങ്ങാനുള്ള മനസ്സുണ്ടായത് നന്നായെന്ന് ഇപ്പ അച്ഛൻ തോന്നുന്നല്ലേ? അച്ഛൻ വിഷമിക്കരുത്. അച്ഛനൊന്നും അറിയില്ലായിരുന്നു എന്റെ മനസ്സിൽ ഇങ്ങനൊരാഗ്രഹം ഉണ്ടെന്ന്. അച്ഛൻ അറിയില്ലായിരുന്നു എന്റെ മോൻ പഠിപ്പുള്ളവനാണ്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേകം നിനക്കുണ്ടെന്ന് അച്ഛൻ കരുതട്ടെ. എനിക്ക് സന്തോഷമുള്ളൂ, അപ്പോട്ടിന് വേണ്ടിയായിരുന്നില്ല എല്ലാം. ചെയ്തുപോയ തെറ്റുകൾക്കുള്ള പ്രായച്ചിത്തമാണ് ആ കണ്ണീര്. മറക്കണം, ഒന്നും ഇനി ഓർക്കരുത്. ഈ മനസ്സിൽ ഇനി മാളൂട്ടി ഉണ്ടാവരുത്. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെങ്കിൽ അറിയിക്കാമായിരുന്നു ഒരു വാക്കെങ്കിലും. ഉള്ളിന്ന് പറഞ്ഞുവിടാൻ എളുപ്പത്തിലാവില്ല.
ഏട്ടന്റെ ഭാര്യയാണ് മാളൂട്ടി. ഇനി മനസ്സിൽ വെച്ച് ആരാധിക്കാനും പാടില്ല. ഞാൻ പോവുക. ഇവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കും എനിക്ക്. അപ്പോട്ടിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പോട്ട് നാളാകെ മാറി. ഒരിക്കലും ഒരിക്കലും നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം അപ്പോട്ടിനറിയരുത്. കഥ കേൾക്കാൻ ഇഷ്ടമുള്ള അപ്പോട്ടൻ ഈ കഥ മാത്രം കേൾക്കാൻ ഇടവരരുത്.
മോനെ, വാരത്തേക്ക് എന്നെ മടങ്ങാം. Oh, my God.